ദർശനങ്ങൾ നിയമനിഷ്കർഷകൾക്ക് വിധേയമാക്കിയപ്പോഴും ഭക്തി കൊണ്ടും കൂട്ടായ്മയുടെ ശക്തി കൊണ്ടും നൂതന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കൊണ്ടും വൈശാഖ മാസ ദിനാചരണങ്ങളും ശ്രീമദ് ഭാഗവത പാരായണങ്ങളും പുണ്യദിനങ്ങളും സമുചിതമായി ആഘോഷിക്കുവാൻ നമുക്ക് സാധിച്ചു. ഈ വർഷവും വൈശാഖ മാസാചരണത്തിലൂടെ ശ്രീമദ് ഭാഗവത പാരായണവും ജ്ഞാന തപസ്വികളായ ഭഗവത് ദാസന്മാരുടെ അനുഗ്രഹ പ്രഭാഷണങ്ങളും ജീവിത ദർശന മൂല്യങ്ങളും ശൈലീ നിബദ്ധത കൊണ്ടും സമ്പന്നമായ ഭാഗവത ആചാര്യരിലൂടെയും ഭാരതീയ സംസ്കൃതിയുടെ പ്രതീകങ്ങളായ സാംസ്കാരിക നായകന്മാരുടെ സാന്നിധ്യത്തിലൂടെയും അനുഗ്രഹീതമാകുന്ന ഈ യജ്ഞത്തിന്റെ പുണ്യകർമ്മങ്ങൾക്ക് ഇന്ന് പ്രാരംഭം കുറിക്കുന്നു. ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ യജ്ഞത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദീപപ്രജ്വലനത്തോടെ തുടക്കം കുറിക്കുന്ന യജ്ഞവേദിയിലേക്ക് ഭദ്രദീപ പ്രകാശനത്തിനായി ശ്രീ ബിജുജിയെയും കുടുംബത്തെയും ഭക്തിയോടെ ക്ഷണിക്കുന്നു. ജനാർദ്ദന ദീപോഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർപരബ്രഹ്മ ദീപജ്യോതിർജനാർദ്ദന ദീപോഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ ശുഭം കരോത്തു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവതാമൃതം 2021 ഭദ്രദീപം തെളിഞ്ഞിരിക്കുന്നു. ഭക്തജനങ്ങളുടെ സർവ ഐശ്വര്യത്തിനായി യജ്ഞവേദിയിൽ ഉണ്ണിക്കണ്ണന് വെണ്ണയും അവിൽ മലർ പഴം പുഷ്പാർച്ചനകൾ എല്ലാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ധ്യാനിച്ച് ഏകാത്മതാ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഏകാത്മതാ മന്ത്രജപത്തിനായി ആരതി രഞ്ജിത്ജിയെ ക്ഷണിക്കുന്നു. യം വൈദികാമന്ത്രദിശ പുരാണ ഇന്ദ്രം യമം മാദരിശ്വാനമാഹൂ വേദാന്തിനോ നിർവചനീയമേകം യം ബ്രഹ്മ ശക്തേന വിനിർദ്ദിശന്തി ശൈവായമീശ ശിവ ഇത്യവോചന് യം വൈഷ്ണവാ വിഷ്ണുരിതി സുവന്ദിനി ബുദ്ധസ്തദാർഹന്നിധി ബൗദ്ധ ജൈന
सच्श्री अकालेति च सीकसन्दा शास्ते दिते चेत् प्रकृतिं कुमारा स्वामीति माते दिपिते दिभक्त्या यं प्रार्थयन्ते जगदीशितारम् स एक एव प्रभुरद्वितीया। ശ്രീമദ് ഭാഗവത പാരായണത്തിനു മുൻപ് ഇഷ്ടദേവതമാരുടെ പ്രീതിക്കായി ഇഷ്ടദേവതാ വന്ദനം ചൊല്ലുന്നു. ഇഷ്ടദേവതാ വന്ദനത്തിനായി ദേവിക രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ तापत्रय विनाशाय श्रीकृष्णाय वयं नमः। शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। जन्माद्यस्य यदोन्वयादितरदश्चर्तेशभिज्ञस्वराट् तेने ब्रह्म हृदाय आदिकवये मुह्यन्ति यत्सूरया। तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्म प्रोचित कैदवोत्र परमो निर्मल सराणां सतां वीद्यं वास्तवमत्र वस्तु शिवतं तावत्त्रयोन्मूलनम्। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्य वरुध्यते त्रिकृतिभिः शुश्रूषुभिस्तक्षणात्। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं निबदभागवतं रसमालयं मुहुरहोरसिका भुविभावुकाः। गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं समुद्धर भवार्णवात्। श्रीमद्भागवदाख्योऽयं प्रत्यक्ष कृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भव सागरे। मनोरथो मदीयोऽयं सफलः सर्वदा त्वया निर्विघ्नेनैव कर्तव्यं दासोऽहं तव केशव। शुकरूप प्रबोधज्ञ सर्वशास्त्र विशारद एतत् कथा प्रकाशेन मदज्ञानं विनाशय। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। ശ്രീ ഹരേ നമ. എല്ലാ ഭാഗവത യജ്ഞങ്ങളുടെയും തുടക്കം നാമജപത്തോടുകൂടിയാണ്. എല്ലാ ഭക്തരും ഭഗവത് ചൈതന്യം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിൽ പങ്കുകൊള്ളുക. സഹസ്രനാമ ജപത്തിനായി മുഹൈസന സമിതി കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു. ശ്രദ്ധ
विघ्नन्ति सततम् विश्वसेनं तमाश्रये व्यासं वसिष्ठनक्तारं शक्ते पौत्रमकल्मषं पराशरात्मजं वन्दे शुकदादं तपोनिधिं व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मविदये वासिष्ठाय नमो नमः अहंकाराय शुद्धाय नित्याय परमात्मने सदैव रूपरूपाय विष्णवे सर्वजिष्णवे यस्य स्मरणमात्रेण जन्म संसार बन्धना विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नमस्तमस्तभूतानाम् आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभ विष्णवे ॐ नमो विष्णवे प्रभ विष्णवे महामन्त्रस्य श्रीवेदव्यासो भगवान् ऋषि अनिश्वरचन्द श्रीमहाविष्णु परमात्मा श्रीमन्नारायणो देवता अमृतां शुद्धवो भानुरिति बीजम् देवीनन्दनस्य श्रीशक्ति उद्भवशोभनो देव इति परमो मन्त्र शङ्खबृह्नन्दरी चक्रीरीलकम् शार्वजन्मागदादरवित्यस्त्रम् यथाङ्गपाणिरक्षोभ्यनेत्रम् त्रिसामसामरसामेदि कवचम् आनन्दम् परब्रह्मेदि योनि ऋतुसुदर्शनकाल इति दिग्बन्ध श्रीविश्वरूपज्ञानम् श्रीमहाविष्णुप्रीत्यर्थे सहस्रनामजपे विनियोगः शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिवृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं मेघश्यामं पीतकौशेयवासं श्रीवत्सांगं भवसुभोपासिकांगं पुण्योपेगं पुण्डरीकाय दाक्षं विष्णुं वन्दे सर्वलोकैकनाथं नमः समस्तभूतानाम् आदिभूताय भूभृते अनेकरूपरूपाय विष्णवे प्रभ विष्णवे सशङ्खचक्रं सकिरीटकुण्डलं सबीजवस्त्रं सरसीरुकेशनं सहारवक्षस्थलशोभिकौस्तुभं नमामि विष्णुं शिरसा चतुर्भुजम् छायायां पारिजातस्य हेमसिंहासनोपरि आसीनमम्बुदश्यामम् आयराक्षमलङ्कृतम् चन्द्रानम् चतुर्बाहुम् श्रीवत्साङ्गितवक्षसम् रुक्मिणी सत्यभामाभ्याम् सहितम् कृष्णमाश्रये विश्वम् विष्णुपचकारो भूतभव्यभवत्प्रभो भूतवृद्भूतवृद्भावो भूतात्मा भूतभावना भूतात्मा परमात्मा च मुक्तानां परमागति अव्ययपुरुषः साक्षी क्षेत्रज्ञोऽक्षर एव च योगो योगविदाम्येद प्रधानपुरुषेश्वरा नारसिंहवभु श्रीमान् केशवः पुरुषोत्तमा सर्वशर्वशिवस्तानु भूतादिर्निधिरव्यया सम्भवो भावनो भर्ता प्रभव प्रभुरीश्वरा स्वयम्भु शम्भुरादित्य पुष्कराक्षो महास्वना अनादिनो दादा विदादादादुत्तमा अप्रमेयो ऋषिकेश पद्मनाभो मरप्रभु विश्वकर्मा मनुसृष्टा स विश्वस्तविरोधवा अग्राद्यशाश्वतो कृष्णो लोकिताक्षप्रदर्धना प्रभुरस्तिरुद्धामा पवित्रं मङ्गलं वरम् ईशानप्राणदप्राणो ज्येष्ठश्रेष्ठप्रजापति हिरण्यगर्भो भूगर्भो माधवो मधुसूदना ईश्वरो विक्रमीदण्डी मेधावी विक्रमक्रमा
अनुत्तमोदुरादर्श कृतज्ञप्रीरात्मवान् सुरेश शरणं शर्मा विश्ववेदापजाभव अह संवत्सरो व्याया प्रत्यय सर्वदर्शना अज सर्वेश्वर सिद्ध सिद्धि सर्वादिरक्षिता वृषाकविनयात्मा सर्वयोग विनिश्रिता वसुर्वसुमना सत्यं समाधा संविद समा अमोघ कुण्डलीकाक्षो वृषकर्मा वृषाकृति रुद्रोगशिराग्रु विश्वयोनि शुचिश्रवा अमृतशाश्वतस्थाणु वरारोहो महातपा सर्वग सर्वविद्वानु विश्वसेनो जनार्दना वेदो वेदविदव्यंगो वेदांगो वेदवित्कवि लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृदाकृदा चतुरात्मा चतुर्व्यूह चतुर्दंशश्चतुर्भुज भ्रातृष्णुर्भोजनं भोक्ता सहिष्णुर्जगदादिज अनको विजयो जेता विश्वयोनि पुनर्वसु उपेन्द्रो वामनप्रांशुर् अमोघश्रुरुर्जित अवीन्द्रसङ्ग्रहसर्गो दधात्मा नियमो यः वेदो वैद्य सदा योगी वीरः माधवो मधु अधीन्द्रियो महामायो महासाहो महाबल महाबुद्धिर्महावीर्यो महाशक्तिर्महायुधि अनिर्देश बहु श्रीमान् अमेयात्मा महामृद महेश्वासो महीभर्ता श्रीनिवास सदा अनिरुद्ध सुरानन्दो गोविन्दो गोविदाम्बरि मरीजिर्दमनोहंस सुवर्णो भुजगोत्तम हिरण्यनाभ सुलभ पद्मनाभ प्रजापति अमृतुल सर्वरि सिंह सन्दाता सन्ति मास्थिर अजो दुर्मर्षणः शास्त्र विशुदात्मा सुरारिह गुरुर्गुरुदमो धाम सत्य सत्य पराक्रम निमिषो निशस्त्रवि वाचस्पतिर्धारधि अग्रनिर्गामिनि श्रीमान् न्यायो नेता समीरणा सहस्रमूर्धा विश्वात्मा सहस्राक्ष सहस्रपाद आवर्तनो निवृत्तात्मा संवृतः संप्रमर्दना अह संवत्सरो वन्येऽनियोधरणीधर सुप्रसाद प्रसन्नात्मा विश्वविद्विश्ववृद्धिभो सकर्ता सकृत साधु जन्मो नारायणो नर असङ्ख्येयोऽपनयात्मा विशिष्ट शिष्ट दीक्षति सिद्धार्थ सिद्ध संकल्प सिद्धिग सिद्धि साधना वृषादी वृषभो विष्णु वृषकर्वा वृषोधरा वर्धनो वर्धमानश्च विविक्त श्रुति सागर सुभुजो दुर्धरो वापि महेन्द्रो वसुदो वसु ्रोह शिवभिष्ट प्रकाशन ओजस्तेजो दुखिर प्रकाशात्मा प्रदापन रुद्रस्त्राक्षरो मन्द्र चन्द्रांशुर्भास्कर शशबिन्दु श्रेष्ठ औषधं जगदस्तेरु सत्यधर्म पराक्रम भूतभव्य भवन्नाद पवन पावनोनर कामः कामवृत्कान्द कामप्रदप्रभो युगादिवृद्युगावर्तो नैकमायो महाशन अदृश्यो व्यचलोभश्च सहस्रजिधानन्दके इष्टो विशिष्टशिशेष शिखण्डीनुषो वृष क्रोधः क्रोधकृत्कर्त विश्वबाहुर्महीधर अच्युतप्रतिवप्राण प्राणदो वासवानुज अमाविजयधिष्ठान अप्रमत्त प्रतिष्ठया स्कन्द स्कन्द धरो दुर्यो वरदो वायुवाहन वासुदेवो बृहद्भानु आदिदेव पुरन्दर अशोकस्तारणस्तार शूरशौर्यधनीश्वर अनुभूयशदावर्ग पत्नी पद्मनिदेशण पद्मनाभो वरविन्दाश पद्मगर्भशरीरभृत् महिर्गो वृद्धात्मा महाशोभिरध्वज अरुयश्चरभो भीम समयज्ञो हविर्हरि सर्वलक्षणलक्षण्यो लक्ष्मीमांसमिञ्जया वृक्षयो रोहितो मार्गो हेतु दामोदरः
महाभागो वेगवानमिदाशना उद्भवशोभनो देव श्रीगर्भ परमेश्वर करणं कारणं कर्ता विधत्ता गगनो गुह व्यवसायो व्यवस्थान संस्थान स्थान दोध्रुव परति परम स्पष्ट तुष्ट पुष्ट सुवेक्षण रामो विरामो विरजो मार्गो नेयो योनया वीरशक्ति मदां श्रेष्ठो धर्मो धर्म विदुत्तम वैकुंड पुरुष प्राण प्राणव प्रणव प्रदो हिरण्य गर्भ शत्रुघ्नो व्याप्तो वायु दोषरा मृदुस्वरशन काल परमेष्टि परिग्रह उग्र संवत्सरो दक्षो विश्रामो विश्वदक्षिणा विस्तार स्थावर स्थानो प्रमाणं बीजम अव्ययम् अर्थो अर्थो महाघोषो महाभोगो महाजनाम् अनिर्विघ्न सविष्टोऽनु धर्मयुगो महामगा नक्षत्रनेमिः नक्षत्रे क्षम क्षाम समीरणाम् यज्ञयज्ञो महेजश्च कृतसत्रं सदा वदि सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् सुहृद सुमुद सूक्ष्म सुघोष सुहृद सुहृद मनोहरोजित क्रोधो वीरवापिधारणा स्वादन श्रोश्रोव्यापि नैकात्मा नैककर्मकृत् वत्सलो वत्सलो वत्सि यत्नगर्भोदनीश्वरा धर्म दुर्धर्म दुर्धर्मी सदसक्षरमक्षरम् अविज्ञातसहस्रांशु विदादाहृदलक्षणा कवींद्रो भूरि दक्षिणा सोम गोमृत सोम पुरुषि सत्तम जयोगे सत्य सन्धो दाशार्थ सात्वदाम्पति जीवो विनिलासाक्षी मुकुन्दो मिल विक्रमा अम्बो मिलनन्दात्मा महोदशिरोन्दकाम् अजो महाकस्वाभाव्यो जिगामित्र प्रमोदना आनन्दो नन्दनो नन्द सत्यदाज विक्रमा महर्षि कविलाचार्य कृतकौमेति नीपति कृपदेशादिषु महासिंह कृदामग्र महावराहो गोविन्द सुषेणी गुप्योगनो गुप्तचक्रगदाधरा वेदसाङ्गो जिलकृष्णो गृहसंरक्षणो चिरा वरोवायुतो वृक्ष पुष्कराक्षो महामना भवान्तरवारङ्गी वनमाली हलायुध आदिदुर्योजो विरादित्य सहिष्णुर्गतिसत्तमा सुधर्णानन्दवरशु वायुणो जगिनप्रदा दिवस्पतिसर्वदिग्वासो वाचस्पतिरयोनिजा रसामसामगस्साम निर्वाणं वेषजं विशत् सन्न्यासकृत्स्वमश्रान्तो निष्ठाशान्तिपरायण शुभाङ्गशान्तिदस्रष्ट कुमुदकुवलेशया गोपितो गोपदिर्गोप्ता वृषभाशो वृषप्रिया अनिवर्ति निवृत्तात्मा संक्षेप्ताक्षेमदिशिवा श्रीवत्सवक्षा श्रीवास श्रीपति श्रीमदाम्बरा श्रीवत्सेश श्रीनिवास श्रीनिधि श्रीविभावना श्रीधर श्रीधरश्रेया श्रीमाल्लोकत्रयाश्रया स्वच्छस्वङ्गशदानन्दो मन्दिर्ज्योतिर्गणेश्वरा विजितात्मा विधेयात्मा सत्कीर्तिच्छिन्न संशया अनीशाश्वतस्थिरा भूषयो भूषणो भूतिर्शोकशोकनाशना अचिष्मानक्षिरकुम्भो विशुद्धात्माधिशोधना अनिरुद्धो प्रतिरणा प्रद्युम्नोविद विक्रमा कारणेमिधावीर शौली शूरजनेश्वर त्रयोवात्मा त्रयोकेश केशव केशिवाकरि कामदेव कामबाल कामी कागकृदागमा अनिर्देश भगवद्विष्णो वीरो नन्दो धनञ्जया ब्रह्मण्यो ब्रह्मवृद्ब्रह्म ब्रह्म ब्रह्म विवर्धना ब्रह्म विब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मण प्रिया महाब्रह्मो महाकर्मा महा
महायज महाकृद महायज्व महायज्ञो महाहवि सव्यस्त प्रिय स्त्रोत्र सुविस्तोदारण प्रिय पूर्ण पूरयिदा पुण्य पुण्यकीर्तिरनामया मनोजवस्य ददरो वसुदेवा वसुप्रदा वसुप्रदो वासुदेवो वसुर्वसुमनाहवि सत्कृति सत्कृति सत्ता सद्बोधि सत्परायण शूरसेनो यजुश्रेष्ठ सन्निवासस्य यामुना भूतवासो वासुदेव सर्वासो नया दर्पः दर्पदो दत्तो दुर्धरो दत्तराजित विश्वमूर्तिर्महामूर्तिर्दीप्तमूर्तिरमूर्तिमान् अनेकमूर्तिरव्यक्ता शतमूर्तिशतानन एकोनैकसमकृतिम् यत्तत्पदमनुत्तमम् योगबन्धुर्योगनादो माधवो भक्तवत्सला सुवर्णवर्णो हेमाङ्गो वराङ्घ्रश्चन्दनाभिः वीरः विषमशून्यो हृदाशीलक्षरश्चला अहमानीमानलोमान्यो लोकस्वामी त्रिलोकवृत् सुमेधामेधजो धन्या सत्यमेधाधराधरा तेजो वृषो दिग्गज सर्वशस्त्रधृताम्बर प्रग्रहो विग्रहो व्यग्रो मेघसिन्धो गदाग्रज चतुर्मूर्तिश्चतुर्बाहु चतुर्व्यूहश्चतुर्गति चतुरात्मा चतुर्भाव चतुर्वेद विवेकः समावर्तो निवृत्तात्मा दुर्जयो दुर्विक्रमा दुर्लभो दुर्गमो दुर्गो दुरावासो दुरारिह शुभाङ्गयोगसारङ्ग सुगन्धुस्तन्धुवर्धन इन्द्रकर्मा महाकर्मा कृतकर्मा कृतागमा उद्भव सुन्दर सुन्दो रत्ननाभस्व लोचना अर्धो वाज सर्वश्रेणी जयन्तः सर्वविजयी सुरग्नविन्दुरक्षोभ्य सर्वभागीश्वरेश्वर महामृदो महाभक्तो महाभूतो महानिधि कुमुद कुन्दर कुन्द पर्जन्यपावनो निल अमृतांशोमृतभवो सर्वज्ञ सर्वदोमुख सुलभ सुकृत सिद्ध शत्रुभिशत्रुदापन निग्रहोशूरण सहस्राक्षि सप्तजिह्वा सप्तैधा सप्तवाहन अमूर्तिरनुभवचिन्त्यो भयहृदयनाशन अनुबृहत्सूरो गुणभिन्नर्गुणो महान् अग्रस्वस्य प्रभ्रंशो वंशवर्धन भायवृत्कविदो योगी योगीश सर्वकामदा आश्रमश्रवणश्याम सुवर्णो वायुवाहन धनुर्धरो धनुर्भेदो दण्डो धनैराधमा अवराहित सर्वसमो नियन्तो नियमो यमा सत्त्ववान् सात्विक सत्य सत्यधर्मपरायण अभिप्राय प्रिय घोर्ध प्रियहृत्प्रीतिवर्धन विहाय सर्वदुर्जोयि सुरजुर्भूतभूभिः प्रतिर्विलोचन सूर्य सविलोचन सुखदोगैकयोग्रज अनिर्विन्दसदामर्षि योगाधिष्ठानमद्भुत सनातनानमः स्वस्ति 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 दक्षिणा आरोग्य कुण्डली चक्री विक्रमोजित शासन सप्ताधिक शब्द सह शिशिर शर्वीकरा अक्रूर कैशलो दक्षो दक्षिणक्षम्यामरा विद्युत्तमो वेदभया पुण्यश्रवण कीर्तना उत्तारणो दुष्कृतिः पुण्यो दुःस्वप्ननाशन वीरहारक्षण छन्दो जीवन पर्यवस्थित आनंद चतुर्शोगीरात्मा विशोव्याशो दिशा अनादिर्भूलक्ष्मि सुबीजांगदा जनो जन्मो भीम पराक्रमा आधार निरयोदाद पुष्पहास प्रजागर उर्दन सत्चार प्राणद प्रणव प्रण प्रमाणं प्राण निलय प्राण जीवन तत्त्वं तत्त्वविदेहात्मा जन्म मृत्यु जराधिका भूर्भुवस्वस्तिस्तार सविता प्रविदामः यज्ञो यज्ञवाहन यज्ञभृत्यज्ञभृत्यज्ञी यज्ञभृत्यज्ञसाधना यज्ञ
सकृद्यज्ञगुह्य अन्नमन्नाद एव च आत्मयोनि स्वयं जातो वैकानसामगायना देवदीनं गणसृष्टा श्रीशर्पापनाशनां शङ्खवृन्दं गदीचक्री शार्दधर्मागदागरा प्रताङ्गवाणिरक्षोभ्या सर्वप्रहरणायुधा ీశాక్రీచనందీ శ్రీమన్నారాయణో విష్ణు వాసుదేవో విరక్షతు వరణమాలీ గదీశాక్రీ చక్రీచనందీ శ్రీమన్నారాయణో విష్ణు వాసుదేవో విరక్షతు వరణమాలీ గదీశాక్రీ చక్రీచనందీ శ్రీమన్నారాయణో విష్ణు వాసుదేవో విరక్షతు ഭാഗവതാമൃതം 2021-ലെ ഭാഗവത പാരായണം ആദ്യ ഭാഗം അനുഗ്രഹ പ്രഭാഷകയായ ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയെ സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീ അനൂപ്ജിയെ ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ശ്രീരാമനവമി ദിനാശംസകൾ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആധ്യാത്മിക സമിതിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണം വൈശാഖമാസത്തിൽ മുടക്കം കൂടാതെ ഈശ്വരകൃപയായി നടത്തിവരും. നിരവധി ആരാധ്യയായ വ്യക്തിത്വങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് വിലയേറിയ ഉപദേശങ്ങൾ കൊണ്ടും പ്രഭാഷണങ്ങളിലൂടെയും ജ്ഞാനം പകർന്നു നൽകിയിട്ടുണ്ട്. ഇന്ന് അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മൾക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ സംശയ നിവാരണത്തിനായി ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട് എന്തെന്നാൽ, ആർജിത പുണ്യകർമ്മഫലങ്ങൾ അനുസരിച്ച് ഞാൻ ഒരാത്മാവിന് എൻ്റെ ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റിയ രീതിയിൽ ഉത്കൃഷ്ടമായ ഈശ്വര ചൈതന്യം നിറഞ്ഞ എപ്പോഴും ഈശ്വര സ്മരണയുള്ള അന്തരീക്ഷമുള്ള കുടുംബത്തിൽ ജന്മം കൊടുക്കുന്നു എന്ന്. അപ്രകാരം നോക്കിയാൽ പുകൽപ്പെട്ട ഒരു വംശത്തിൽ പിറന്ന വ്യക്തിത്വം. ഒരു കാലത്ത് ലോക വൻശക്തിയായ ഡച്ച് പടയെ ഭാരതത്തിൻ്റെ മറ്റു രാജവംശങ്ങളെ അപേക്ഷിച്ച് തികച്ചും ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവിനെ തോൽപ്പിക്കാനാവുക എന്നത് തികച്ചും അചിന്തനീയമാണ്. എന്നാൽ അങ്ങനെ ചെയ്ത് തൻ്റെ രാജ്യം സംരക്ഷിച്ച അനന്തപുരിയുടെ തിലകക്കുറിയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര സമുച്ചയം ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ച തനിക്കുള്ളതെല്ലാം തൃപ്പടിദാനം നൽകിയ ശ്രീ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വംശം. മൈസൂരിൽ നിന്നാരംഭിച്ച് ദക്ഷിണ ഭാരതത്തിൽ സനാതനധർമ്മ വിശ്വാസങ്ങൾക്കെതിരെ പടയോട്ടം നടത്തിയ ക്ഷേത്ര സമുച്ചയങ്ങളെ പാടെ നശിപ്പിച്ച് പൈശാചികമായ രീതിയിൽ നരനായാട്ട് നടത്തിയ ടിപ്പുവെന്ന മതവെറിയനായ ആക്രമണകാരിയെ തൻ്റെ രാജ്യ തന്ത്രജ്ഞത കൊണ്ടും യുദ്ധ നൈപുണ്യം കൊണ്ടും രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചോടിച്ച് ഇസ്ലാമിക അധിനിവേശത്തിൽ നിന്നും തൻ്റെ രാജ്യത്തെയും പ്രജകളെയും രക്ഷിച്ച ധർമ്മരാജാവിൻ്റെ വംശം. കലയുടെ മൂർധിവത് ഭാവമായ അനേകം കൃതികളിലൂടെ അമൂല്യമായ സംഭാവനകൾ കലാകേരളത്തിന് നൽകിയ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ വംശം. എന്തിനേറെ നമുക്ക് മെഡിക്കൽ കോളേജ്, എയർപോർട്ട്, അഞ്ചൽ സർവീസ്, പൊതുഗതാഗത സംവിധാനം എന്നിങ്ങനെ നിരവധി സംഭാവനകൾ നൽകിയ നിരന്തരം പത്മനാഭദാസരായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനനം. ഇനി കർമ്മപഥത്തിൽ സാമ്പത്തിക ശാസ്ത്ര ബിരുദം നേടിയതിന് ശേഷം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി കൃതികൾ, ക്ഷേത്രങ്ങളെക്കുറിച്ചും കേരള സംസ്കാരത്തെക്കുറിച്ചും രചിച്ച് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പ്രകാശനം ചെയ്ത ഹിസ്റ്ററി ലിബറേറ്റഡ് വരെ എത്തി നിൽക്കുന്ന ഗ്രന്ഥപരമ്പരയുടെ ഉപജ്ഞാതാവ്. തികച്ചും പത്മനാഭദാസയായ ജീവിതചര്യയിലൂടെ വൈശിഷ്ട്യമുള്ള ആ വ്യക്തിത്വം ശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി. അത്യധികം ആദരവോടെ അഭിമാനത്തോടെ ആധ്യാത്മിക സമിതിയുടെ ഓരോ അംഗങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആധ്യാത്മിക സമിതിയുടെ പേരിലും വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും തമ്പുരാട്ടിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. राम राम रामेहि रमे रामे मनोरमे सहस्रनाम तत्तुल्यम् राम नाम वरानने रामाय रामभद्राय
रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः श्रीपद्मनाभ स्वामी शरणं त्रिपादमे गिदि വരുന്ന നാടിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച് അവിടെ ഒരു ആധ്യാത്മിക സംസ്കാരം സ്ഥാപിക്കാനായിട്ട് തുടർന്ന് കൊണ്ട് ശ്രമിക്കുന്ന ഇന്നത്തെ ഈ യോഗത്തിലെ ഭാഗവതാമൃതം ഈ യോഗത്തിലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്നെ വളരെ നല്ല പദങ്ങൾ ഉപയോഗിച്ച് സ്വാഗതം ചെയ്ത മാന്യ വ്യക്തിക്കും നിങ്ങളേവർക്കും ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായതിൽ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വാക്കുകൾ വാചകങ്ങൾ പറയാം എന്ന് വിചാരിക്കുന്നു. ആധ്യാത്മിക പ്രസംഗം പ്രഭാഷണം എന്നുള്ള വലിയ വാക്കുകളൊന്നും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ഇത് കഴിഞ്ഞ ഉടനെ ആചാര്യൻ്റെ ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ അതിനുവേണ്ടിയാണല്ലോ കാത്ത് ഇരിക്കുന്നത്. രണ്ടാമത്, നിങ്ങളുടെ ഒരു പ്രഭാഷണത്തിന് വലിയ ആവശ്യമില്ല എന്നുള്ള സൂചനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഒരു നാമധേയം തന്നെ ഭാഗവതാമൃതം എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നില്ലേ? ഭാഗവതം അമൃതം തന്നെയാണ്. ഭാഗവതത്തിന് അവസാനമില്ല, ഭാഗവതത്തിന് പ്രായമില്ല, നിത്യ യൗവനം, നിത്യ യൗവനം. നമ്മൾക്ക് അറിയാം, ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണ്, അത് തന്നെ ഒരു പുണ്യമാണ്. ഇന്ന് ഇത് തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് പേരെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. കൂടുതൽ ആളുകൾ കണ്ടിരിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരുന്നു. വിഷ്ണു സഹസ്രനാമം എല്ലാവർക്കും ഹൃദയസ്ഥമാവണം എന്നില്ല. ഭഗവാന്റെ 1000 സർവശ്രേഷ്ഠ പാവനമായിട്ടുള്ള നാമങ്ങൾ വിഷ്ണുവിൻ്റെ. ഇതെല്ലാം എല്ലാവർക്കും ഹൃദയസ്ഥമാവണമെന്നില്ല. അതുകൊണ്ടാണല്ലോ പാർവതി ദേവി നമുക്ക് വേണ്ടി പരമശിവൻ്റെ അടുക്കൽ ചോദിച്ചത്, കേനോപായന ലഘുന വിഷ്ണോർ നാമസഹസ്രകം പഠ്യതേ പണ്ഡിതർ നിത്യം ശോധിമിച്ചാമ്യഹം പ്രഭോ. അപ്പൊ ഭഗവാൻ ഇതൊക്കെ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു കുറുക്കുവഴി പറയുകയാണ്, എളുപ്പ വഴി. പണ്ഡിതന്മാരെ നിത്യം സഹസ്രനാമം ചൊല്ലുന്നുണ്ട്. അതിന് പണ്ഡിതന്മാരാണ് ചെയ്യുന്നത്. അതിനൊരു എളുപ്പ ലഘുവായിട്ടുള്ള ഏതെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ, എനിക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് പ്രഭു. അപ്പോൾ ഭഗവാൻ പരമശിവൻ മറുപടി പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വൃത്തിയായിട്ട് അറിയാം, എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് അറിയാമെന്നുള്ള, എന്നാലും ഒന്ന് ആവർത്തിക്കുകയാണെന്ന് മാത്രം. ശ്രീശ്വര ഉവാച്ച, രാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാവണനേ. സഹസ്രനാമ തത്തുല്യമാണ് രാമനാമം.
അപ്പൊ അദ്ദേഹം പറയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു രാമ രാമ രാമേരി എന്നാണ് പറഞ്ഞത്. ഭഗവാൻ വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം പറയാമായിരിക്കാം, ഭഗവാൻ വേണമെങ്കിൽ അഞ്ചു പ്രാവശ്യം പറയാം, എന്തിനാ ഈ മൂന്ന് പ്രാവശ്യം രാമ 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 എന്ന് പറഞ്ഞ് പറയുന്നത്? ഒന്നും ചുമ്മാതെ ചെയ്യാതെ പതിവില്ല, എല്ലാത്തിനും ഒരു കാര്യകാരണം ഉണ്ട്. ഇത് വളരെ ആലോചനയോടുകൂടി ആണ് ഈ മൂന്ന് പ്രാവശ്യം രാമനാമം ഉച്ചരിച്ചത്. നമുക്ക് കടപ്പയാതി സംഖ്യ എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്, അക്ഷരത്തിനെയും അക്കത്തിനെയും ബന്ധപ്പെടുത്തുക, കണക്റ്റിംഗ് ദ ലെറ്റർ ആൻഡ് ദ വേർഡ്. ഓരോ വാക്കിനും ഒരു സംഖ്യയുണ്ട്, ഈച്ച് വേർഡ് ഹാസ് എ കറസ്പോണ്ടിങ് നമ്പർ. അങ്ങനെ വരുമ്പോൾ രാമ എന്ന് വരുമ്പോൾ അത് പത്താണ്, രാമ രാമ എന്ന് പറയുമ്പോൾ നൂറായി, രാമ 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 എന്ന് പറയുമ്പോൾ ആയിരമായി. അപ്പൊ സഹസ്രനാമ ആയിരം നാമം ജപിക്കുന്നതിന് പകരം മൂന്ന് പ്രാവശ്യം രാമ ജപിച്ചാൽ മതി. അല്ല, അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ ആ ഒരു വഴിയുമുണ്ട്. അങ്ങനെയാണ് ഈ മൂന്ന് പ്രാവശ്യം രാമ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത്. ദാത്തവും ഉദാത്തവും ഉൾക്കൊള്ളുന്ന രാമമന്ത്രം സർവശ്രേഷ്ഠമായിട്ട് തന്നെയാണോ കരുതുന്നത്? ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഇപ്പം ഒരുപാട് ഇതിനെപ്പറ്റി പറയാനുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പറയാനുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പം എൻ്റെ ഒരു ഇന്നത്തെ ദൗത്യത്തിൽ വരുന്നതല്ല. എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒക്കുമെങ്കിൽ നമുക്കതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാം. ഏതായാലും എന്നെക്കാട്ടിലും എത്രയോ 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 ജ്ഞാനവും കരിപ്പും കഴിവുമുള്ള ആചാര്യന്മാരാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് അത് നടക്കട്ടെ. വളരെ സന്തോഷമുണ്ട്. ഒരു ചെറിയ പ്രസംഗമല്ല, പ്രഭാഷണമല്ല, ഒരു ചെറിയ അനുഭവ കഥ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഉടുക്കം പറഞ്ഞിട്ടൊക്കെ പത്ത് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതിക്രമമാണെങ്കിൽ ക്ഷമിക്കുക. വേറൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരാവശ്യത്തിന് പോവുകയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരൻ സാക്ഷാൽ ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ തിരുമനസ്, അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് എയർപോർട്ടും ട്രാൻസ്പോർട്ടും ചിത്ര ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ ഒക്കെ അദ്ദേഹം തന്നെയാണ്. അതിനെപ്പറ്റി മെഡിക്കൽ കോളേജും ഒക്കെ സൂചിപ്പിച്ചു, അതൊക്കെ ചിത്രനാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും തിരുമനസ് എന്തൊക്കെ പറഞ്ഞു, എന്തായാലും ബാംഗ്ലൂരിൽ പോവല്ലേ, ശകലം ദൂരം പോയിട്ട് ശിവഗംഗയിൽ പോയി തൊഴാൻ, അവിടുത്തെ ശിവലിംഗം വളരെ വിശേഷമാണ്, ഗുഹയ്ക്കകത്ത അവിടെ പാതാള ലിംഗം എന്നൊക്കെയാണ് പറയുന്നത്. അവിടെ നെയ്യ് അങ്ങനെ അഭിഷേകം ചെയ്യണമെങ്കിൽ ഉടനെ അത് വെണ്ണായ്മ, ഒരു അത്ഭുതമാണ് അവിടെ. അപ്പൊ അവിടെ പോയി തൊഴണം. അതിൻ്റെ മുകളിൽ കുറച്ച് പടികൾ കയറി കഴിഞ്ഞാൽ മുകളിൽ ഒരു അമ്പലമുണ്ട്, അതും ശിവന്റെയാണ്. അവിടെ പാറയിൽ ഒരു കുളമുണ്ട്, ഒരു ജലാശയമുണ്ട്, അതിൽ നിന്നും വെള്ളം എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു പുണ്യമാണ്, പുണ്യജലമാണ്, തീർത്ഥമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അത് ഇളയമ്മാവനും പറഞ്ഞു, ഉത്രാടം നിന്നാളും പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാപം ചെയ്തവർക്ക് ഈ വെള്ളം കിട്ടുമോ എന്ന് സംശയമാണ്. ഞാൻ എന്തായാലും നിശ്ചയിച്ചു ശിവഗംഗയിൽ പോകാം, ഭാഗ്യപരീക്ഷണത്തിന് വേണ്ട. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ശരിയാവൂല, അതുകൊണ്ട് വേണ്ട, പോയി തൊഴുതിട്ട് വന്നേക്കാന്ന് വെച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മിസ്സിസ് നൈനാനി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവരുടെ ഓഫീസിലെ ഒരാളെ കൂടെ അയച്ച് ഞങ്ങൾ പോയി. ആദ്യം താഴെ പോയി തൊഴുതു, ഇതെല്ലാം അവിടെ വളരെ സമാധാനമായിട്ട് തൊഴു, പിന്നെ മുകളിലേക്ക് കയറുകയാണ് മറ്റേ ക്ഷേത്രത്തിലേക്ക്. എത്ര കയറിയാലും ശബരിമല ഒന്നും സ്ഥലമില്ലെന്ന് എനിക്ക് തോന്നുന്നു, എത്ര കയറിയാലും അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ വേറും എനിക്കറിയാന്നുള്ളൊരു പാഠം ഒന്നുകൂടെ ഞാൻ പഠിച്ചു, മുകളിലേക്ക് നോക്കരുത്, താഴോട്ട് നോക്കുകയാണ് എപ്പോഴും നല്ലത്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇല്ലായ്മകൾ നമ്മൾ ഒരുപാട് കാണും ജീവിതത്തിൽ, താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് മനസ്സിലാക്കാം.
അത് ജീവിതത്തിന്റെ ഇത് ശരിക്കും പ്രാക്ടിക്കലി നോക്കുമ്പോ മുകളിലേക്ക് നോക്കുമ്പോ അങ്ങനെ കേറുകയാണ്, പടികൾ 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 ഇങ്ങനെ പാറയിലേക്ക് ഇങ്ങനെ കേറുകയാണ്. ഓഹ്, വലിയ വിഷമമായി. നല്ല ചൂട് നട്ടുച്ച എങ്ങനെയെങ്കിലും ഞങ്ങൾ വലിഞ്ഞ് വലിഞ്ഞ് കേറി അവിടെ എത്തി. അവിടെ എത്തിയപ്പോ ഈ ക്ഷേത്രം പാറയിലേക്ക് ഇരിക്കുന്ന കൊച്ചു ശിവക്ഷേത്രമാണ്, കൊച്ചു. അവിടെ പോയി നോക്കിയപ്പോ ഈ ജലാശയം എവിടെയെന്നറിയുന്നില്ല. ആരെങ്കിലും ചോദിക്കാനായിട്ട് ആരെ അങ്ങനെ സൗകര്യത്തിന് കിട്ടിയുമില്ല. എന്തായാലും അവിടെ തൊഴുതിട്ട് പ്രദക്ഷിണം വെച്ച് വന്നിട്ട് ആരെങ്കിലും അന്വേഷിക്കാന്ന് പ്രദക്ഷിണം വെക്കാനായിട്ട് അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞാലും അതായിരിക്കുന്നു. പാറയുടെ നടുക്ക് ഒരു കോമ്പസ് കൊണ്ട് വരച്ച പോലെ പെർഫെക്റ്റ് സർക്കിൾ, ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് സർക്കിൾ ആയിട്ട് പാറയിലെ ജലം, ഒരു ജലാശയം, ഒരു വാട്ടർ വാട്ടർ ബോഡി, സോ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത്ര കണ്ണുനീര് പോലെ ശുദ്ധമായിട്ടുള്ള ഇത്. അപ്പൊ എന്തെങ്കിലും മിസ്സസ് നയനാനി പറഞ്ഞു, ഇതായിരിക്കുന്നല്ലോ നമ്മുടെ ജലാശയം. പ്രിൻസസ് ആദ്യം ജലം എടുത്തോണ്ടേ. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ ആദ്യം ഇല്ല, മിസ്സസ് ശീല ആദ്യം വരും എടുക്കും. അപ്പൊ നോക്കുന്നു, വെള്ളം ശരിക്കും ഈ ഇതിന്റെ അങ്ങ് തുളുമ്പുന്ന പോലെ അങ്ങ് അറ്റമേ ഒട്ടി തന്നിട്ടില്ല, അബ്സല്യൂട്ട്ലി ഓൺ പാർ, അതിന്റെ മുകൾ ഭാഗം വരെ തുളുമ്പുന്ന വരെ നിൽക്കുകയാണ് വെള്ളം. ശീല കുഞ്ഞു അപ്പൊ തന്നെ ശീലൊക്കെ വെള്ളം എടുക്കാൻ പറ്റും. ശീല എടുത്തു. അപ്പൊ ശീല പറഞ്ഞു, ഇനിയും യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ നോക്കി നല്ല തെളിഞ്ഞ് അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഒരു ശകലം പോലും കാര്യമായിട്ട് കുനിയേണ്ട ആവശ്യമില്ല, അങ്ങനെ നിൽക്കുകയാണ് അറ്റം വരെ തുളുമ്പി. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതാണോ വിഷമം? ഇങ്ങനെ ഒരു ഇവിടെ നിന്ന് വെള്ളം കിട്ടാൻ എന്താ ഇത്ര പാട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ശീല നോക്കി ഒരു ചിരിയെല്ലാം ചിരിച്ച് കൈ താത്തി. കൈ തട്ടിപ്പോ കയ്യിലൊന്നും പറ്റുന്നില്ല, എന്റെ കൈ തെറ്റിപ്പോയോ. നോക്കിയപ്പോ ഞെട്ടിപ്പോന്നു, ഈ വെള്ളം താഴോട്ട് പോവാണ്, താഴോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു. പൊങ്ങി നിന്ന വെള്ളം താഴുകയാണ്. ഒടുക്കം ആ വിശ്വസിക്കുകയില്ല എനിക്കിപ്പോഴും ആലോചിക്കുമ്പോഴും. ഒടുക്കം ആ വലിയ വലിയ വിസ്തീർണ വട്ടമല്ല, അതിന്റെ മുകളിൽ കൂടെ ഞാൻ അങ്ങനെ അത്രേ ഉള്ളൂ. അതിന്റെ മുകളിൽ കൂടെ കിടന്നിട്ട് ഇവിടം വരെ ഈ തോള് വരെ കയ്യ അകത്തേക്ക് കിട്ടു, ഈ ഓപ്പണിങ് കൂടെ വെള്ളം കിട്ടുന്നില്ല. ഇത്രയും പൊങ്ങി നിന്ന വെള്ളമാണ് താഴോട്ട് പോയിരിക്കുന്നത്. എന്റെ കൈയിന്റെ നീളം വരെ താഴ്ത്തി ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ കിടക്കുകയാണ്, കിടന്നിടുകയാണ്. എന്നിട്ടും വെള്ളം കിട്ടിയില്ല, വലിയ വിഷമമായി. എണീച്ചു, അപ്പൊ കൈ ബ്ലൗസിലൊക്കെ ശകല നനവുകളുണ്ട്. എണീച്ചു, എണീച്ചപ്പോ ശീലയ്ക്ക് വിഷമമായി. ശീല പറഞ്ഞു, എന്താ പ്രിൻസസ്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇവര് പറഞ്ഞതൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിരിക്കണം, അതുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് എണീച്ചു നിന്ന്. നല്ല വിഷമമായി തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഒരു സെറ്റ് സ്കൂൾ കുഞ്ഞുങ്ങള് ഒക്കെ 8 വയസ്സോ 7 വയസ്സോ അങ്ങനെ കുറച്ച് ഫ്രോക്കുകളൊക്കെ ഇട്ട് കിരിക്കാന്ന് കിരിക്കാൻ പറ്റിയുള്ളവർ സംസാരിച്ചുകൊണ്ട് അവരവിടെ എത്തി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം, അവർക്ക് ആർക്കും അപ്പോഴത്തേക്ക് വെള്ളം തിരിച്ച് പൊങ്ങിക്കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും വെള്ളം പൊങ്ങി, വെള്ളം പൊങ്ങി നിൽക്കുക. ശീല പറഞ്ഞു, ഇതാ വെള്ളം പൊങ്ങി നിൽക്കുന്നു. പ്രിൻസസ് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു, ഞാനില്ല, ഇനിയും അശ്രമിക്കുന്ന പ്രശ്നമേ ഇല്ല. ശീലയുടെ കയ്യിൽ വെള്ളമുണ്ടല്ലോ കുറച്ച്, അത് ഞാൻ തൊട്ട് കണ്ണി വെച്ചോളാം, അത് മതി. ശീല പറഞ്ഞു, അങ്ങനെയല്ല പ്രിൻസസ്, ഇത്രയും വന്നിട്ട് പ്രിൻസസ് എന്താ വിചാരിച്ചത് ഈ വെള്ളം എടുക്കാൻ പോയപ്പോൾ? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വിടി വെട്ടുന്ന പോലെ ഒരു റിയലൈസേഷൻ. ഞാൻ എന്താ വിചാരിച്ചത്? ഓ, ഇത്രയേ ഉള്ളോ, ഇത്രയും പൊങ്ങിയിരിക്കുന്ന വെള്ളം എടുക്കാൻ എന്താ വിഷമം? ഇതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ എൻ്റെ മനസ്സിൽ തോന്നി, ഭഗവാനെ പത്മനാഭ ശീല എൻ്റെ ഒക്കെ പറഞ്ഞു, ഭഗവാനെ വിചാരിച്ചോന്ന്. അപ്പോഴാണ് എനിക്ക് ആ റിയലൈസേഷൻ വരുന്നത്. ഇത്രയും ദൂരത്ത് ആയിരം 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 മൈലുകൾക്കപ്പുറത്ത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പാറക്കൂട്ടത്തിന്റെ മുകളില് ഇതാ ഞാൻ നിൽക്കുന്നു. അവിടുത്തെ അളവറ്റ സ്നേഹം, അവിടുത്തെ അളവറ്റ കരുണ കൊണ്ട് അവിടുന്ന് അവിടുത്തെ ഓർമ്മ എൻ്റെ മനസ്സിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ അവിടുത്തെ ഓർത്തില്ല എന്നുള്ള സത്യം ഓർത്തില്ല. എന്തേ ഓർക്കാത്തതെന്ന് ചോദിക്കുന്ന പോലെ സ്നേഹത്തോടെ ഇന്ന് തലോടി എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ മറന്നോ? എന്നെ ഓർത്തില്ലേ? ഞാൻ അപ്പം തന്നെ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ പത്മനാഭ എന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു കുനിഞ്ഞു. എനിക്ക് വെള്ളം കിട്ടി. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് മറക്കാൻ വയ്യാത്ത ഒരു അനുഭവമാണ്. ആ വെള്ളം കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ പത്മനാഭസ്വാമി
ഭഗവാനെ ഇന്നിത് സംഭവിച്ചു, പക്ഷെ എപ്പോഴും എന്നും ഒക്കുന്ന പോലെ നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, എപ്പോഴും സാധിക്കുമോന്ന് അറിഞ്ഞോളൂ. എന്നാലും എത്രയൊക്കെ സാധിക്കുമോ അപ്പോഴൊക്കെ ഈ ഹൃദയത്തിൽ, ഈ പാവം പിടിച്ച ഹൃദയത്തിൽ അങ്ങ് വിലസേണമേ, എപ്പോഴും കൂടെ കാണണമേ. അത് സത്യമാണ്, എവിടെ പോയാലും തനിച്ച് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലരും ചോദിക്കും തനിച്ചാണോ, അപ്പോഴൊക്കെ ഞാൻ പറയാറില്ല, കാരണവൻ കൂടെ ഉണ്ട്. എൻ്റെ പത്മനാഭ സ്വാമി സ്വാതന്ത്ര്യനാൾ തിരുമനസ്സുകൊണ്ട് ഭക്തിമഞ്ജരിയിൽ ഉള്ള ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരി പറഞ്ഞ പോലെ, സ്വാമിൻ മാമകമാനസം വിഹരതാം, സ്വാമിൻ മാമകമാനസം വിഹരതാം, ത്വയേവ നിത്യം ഹരേ. സ്വാമി എൻ്റെ മനസ്സ് വിഹരിക്കട്ടെ, സന്തോഷിക്കട്ടെ, ചിന്തിക്കട്ടെ എന്നല്ല പറഞ്ഞത്, വിഹരിക്കട്ടെ. ലെറ്റ് ഇറ്റ് എക്സോൾട്ട് ഇൻ എക്സോൾട്ടേഷൻ, ഇൻ ഇൻടോക്സിക്കേഷൻ, ഇൻ എക്സിലറേഷൻ, ഇൻ എക്സ്റ്റാറ്റിക്, ഐ കെ നോട്ട് ഈവൻ കേച്ചർ അതർ വേർഡ്, ഇൻ എക്സ്റ്റസി പെർഹാപ്സ്. അങ്ങനെ ഭഗവാനെ എൻ്റെ ഈ ഹൃദയം അങ്ങിൽ ലയിക്കട്ടെ, ആ വിഹരിച്ചുകൊണ്ടുള്ള ലയനം. അങ്ങനെയൊക്കെ എത്തിയില്ലെങ്കിൽ പോലും എപ്പോഴും ഭഗവാന്റെ ഓർമ്മ ഒക്കുന്നത് പോലെയൊക്കെ ഒക്കുന്നിടത്തോളം എപ്പോഴും മനസ്സിൽ കാണണമേ എന്നുള്ള പ്രാർത്ഥന എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും ആ സ്മരണ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഏത് രീതിയിൽ, ഏത് ഭാവത്തിൽ, ഏത് നാമത്തിൽ ഭഗവാനെ വിളിച്ചാലും ആ നാമം, ആ ഭഗവത് ശക്തി, ആ ഭഗവത് സ്മരണ, പ്രഹ്ലാദന്റെ നവവിധ ഭക്തികളെ പോലെ ആ സ്മരണ എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഇന്നത്തെ ഈ ഗംഭീരമായ പരിപാടി തുറക്കം കുടിക്കുകയാണ്. 41 ദിവസം ലോകത്തിൻ്റെ ഓരോ കോണുകളിലും ഓരോ സ്ഥലത്തു നിന്ന് ആളുകൾക്ക് ഭാഗവതത്തിൻ്റെ അമൃതം സേവിക്കുവാനായിട്ട് വിപരീത ഭാഗവത രസം അങ്ങനെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. വായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീപത്മനാഭസ്വാമി ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത് ചൈതന്യം വിളിച്ചോതുന്ന ഒരു അനുഭവ കഥയാണ് ശ്രീമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി നമുക്ക് സമ്മാനിച്ചത്. എല്ലാ ഭക്തരുടെ മനസ്സിലും സദാ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ. ഭാഗവതാമൃതം 2021 അനുഗ്രഹ പ്രഭാഷകയായി വന്നു ചേർന്ന അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി ശ്രീ സിബി മണിജിയെ ക്ഷണിക്കുന്നു. ശ്രീഹരേ നമ. ആധ്യാത്മിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 41 ദിവസങ്ങളായി നടക്കുന്ന ഭാഗവതാമൃതത്തിൻ്റെ പ്രഥമ ദിവസമായ ഇന്ന് നമ്മയൊക്കെ അനുഗ്രഹിക്കുവാൻ എത്തിച്ചേർന്ന ആദരണീയ ശ്രീ പത്മനാഭദാസ, ശ്രീ അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടിക്ക് ആധ്യാത്മിക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ശ്രീ പത്മനാഭസ്വാമിയുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. തമ്പുരാട്ടിക്ക് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ പാദ നമസ്കാരം. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീമദ് ഭാഗവത പ്രഭാഷണം ചെയ്യുന്നത് ആദരണീയനായ ശ്രീ വെങ്ങന്നൂർ കേരളം നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ
ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി ശ്രീ ഗിരീഷ് ദേവദാസിയെ ക്ഷണിക്കുന്നു. ഭഗവാന്റെ കാര്യങ്ങൾ ഭക്തരിലേക്ക് എത്തിക്കുന്നത് ജീവിത സബല്യയാക്കി മാറ്റിയ മഹനീയ വ്യക്തിത്വമാണ് ഇന്ന് ഭാഗവതാമൃതം നമ്മിലേക്ക് പറഞ്ഞു തരാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബ്രഹ്മശ്രീ വേങ്ങല്ലൂർ കേരള നമ്പൂതിരി, പ്രണാമം, ധന്യവാദം. 1985 മുതൽ ഭാഗവതോപാസന ജീവിത ചര്യയാക്കി മാറ്റിയ മഹനീയ വ്യക്തിത്വം ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവരുടെ ശിഷ്യനാണ്. 2018 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോഴിക്കോട് ശാഖയിൽ നിന്നും ചീഫ് മാനേജറായി വിരമിച്ച ശേഷം പൂർണ്ണ സമയവും ഭഗവത് തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഭാഗവതോപാസനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. തൃശൂർ ഊരകം വെങ്ങല്ലൂർ മലയിൽ സ്ഥിരതാമസം. സവിനയം ഭക്ത്യാദരപൂർവം സ്വാഗതം ചെയ്യുന്നു വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി. ബ്രഹ്മഹൃദായ ആദി കവയേ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതായി യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാമ്നാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. അമ്പത്തൊന്നക്ഷരാളീകലിതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതീലേന്ദുന്നുഴമ്പേൽത്താർപ്പാണഡംഭപ്രശമന സുഹൃതോപാത്ത സൗഭാഗ്യലക്ഷ്മീ സമ്പത്തേ കുമ്പിടുന്നെങ്കളിണ വലയാധീശ്വരീ വിശ്വനാഥേ. പാടാനുണ്ടോ ഞെരുക്കം ഭവതി കനിയുകിൽ പാമരനും കവിത്വം നേടാൻ വൈഷമ്യമെന്തെന്നുടമ തിരുമിഴി തെല്ലു തെല്ലൊന്നയച്ചാൽ ഈടാളും ഭക്തിയോടെ പദതളിരിൽ നമിക്കുന്നൊരെന്നിൽ പനച്ചിക്കാടാളും ദേവി വാഗീശ്വരി കനിയണമേ. ശിൽപ്രഭേ പ്രഭാതം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനും ദേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വത്പരിദോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുദേശ. ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീഹരേ നമ, ശ്രീ മഹാദേവായ നമ, തസ്യൈ ജനന്യൈ നമ, തസ്മൈ പിത്രേ നമ, ഗുരുനാഥാഭ്യാം നമ, ശ്രീ മഹാഗണപതയേ നമ. അവിഘ്നമസ്തു, അവിഘ്നമസ്തു, അവിഘ്നമസ്തു. എല്ലാ സജ്ജനങ്ങൾക്കും ഈയുള്ളവന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം സമർപ്പിച്ചുകൊണ്ട് ഈ ഭാഗവതാമൃതത്തിലേക്ക് അടിയങ്ങളെ വേണ്ട രീതിയിൽ പങ്കെടുക്കാനായിട്ട് അനുവദിച്ച ആ സംഘാടകരുടെ ആ അനുഗ്രഹ വിശേഷത്തെ ഒന്ന് പ്രകീർത്തിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് നൽകിയതായ അവസരത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് കടക്കട്ടെ. ഇവിടെ നിർദ്ദിഷ്ട വിഷയം ശ്രീമദ് ഭാഗവത മഹാത്മ്യം, ഭാഗവത മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് പ്രഭാഷണം. അത് 8:30 മുതൽ 9:30 വരെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ
സമയം ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോ സമയം കുറയ്ക്കണമെങ്കിൽ പറയണം. ഇപ്പൊ 9:10 ആയി. സമയം എത്ര എടുക്കണം എന്നുള്ളതൊന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കുറച്ച് പറഞ്ഞു നിർത്താം. അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ ആവാം എങ്കിൽ അതൊന്ന് അല്ലെ 1 മണിക്കൂർ ആവാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 9:10 10:10 വരെ ഏകദേശം പ്രതീക്ഷിക്കാം. 10:10 വരെ എന്നുള്ളത് 1 മണിക്കൂർ. വാസ്തവത്തില് ഭാഗവതത്തിന്റെ മഹാത്മ്യം 1 മണിക്കൂറല്ല, എത്ര പറഞ്ഞാലും തീരില്ല. 1 മിനിറ്റ് കൊണ്ട് പറയാം. 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ പറയും? 1 സെക്കൻഡ് കൊണ്ട് പറയുന്നു ശ്രീമദ് ഭാഗവത മഹാത്മ്യം. അപ്പൊ 1 സെക്കൻഡ് കൊണ്ട് ഭാഗവത മഹാത്മ്യം പറഞ്ഞു. പിന്നെ ഒരു വാചകം കൊണ്ട് അന്നോ രണ്ടോ 3 സെക്കൻഡുകൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം ഭഗവത് തുല്യമാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്, അത്രത്തോളം മാഹാത്മ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. ഒരു വാചകം കൊണ്ട് ശ്രീ ഭാഗവത മഹാത്മ്യം പറഞ്ഞു. ഇനി 3ഓ 4ഓ വാചകങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നീങ്ങുകയാണെങ്കിൽ ഒരു വാക്ക് കൊണ്ടും 1 മണിക്കൂർ കൊണ്ടും ദിവസങ്ങളോളം. എന്തിനാ? ഭാഗവത മഹാത്മ്യം പറഞ്ഞാൽ അവസാനിക്കില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചത്, ജഗന്നിയന്താവായ പരബ്രഹ്മ ചൈതന്യ സ്വരൂപയായ ആദിനാരായണമൂർത്തിയായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ളത് എന്ന ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം. അത് എത്ര പറഞ്ഞാലും തീരില്ല. ഭാഗവതത്തില് പറയുന്നുണ്ട്, ഗായൻ ഗുണാൻ ദശശതാന ആദിദേവ ശേഷ അധുനാഭിസമവസ്യതിദാസ്യവാരം. ഭഗവത് മഹാത്മ്യത്തെ കുറിച്ച്, അതായത് ഭഗവത് കഥകളെ കുറിച്ച് പറയാനായിട്ട് ഈ പ്രപഞ്ചം ആരംഭിച്ച സന്ദർഭത്തിൽ സാക്ഷാൽ അനന്തനാരായണമൂർത്തി, ഭൂമി താങ്ങി നിൽക്കുന്നതായ അനന്തനാരായണമൂർത്തി, നമുക്കറിയാല്ലേ ശേഷമൂർത്തി അനന്തനാരായണമൂർത്തി, അദ്ദേഹത്തിന് 1000 തലകളുണ്ട്. ഈ 1000 അതാണ് ഗായൻ ഗുണാൻ ദശശതാനന ആദിദേവ. 1000 തലകളുള്ളതായ ആ അനന്തനാരായണമൂർത്തി ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ഭഗവത് കഥകൾ പാടിക്കൊണ്ടിങ്ങനെ ഇരുന്നു, ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കഥയും അദ്ദേഹം ആവർത്തിക്കുന്നില്ല. തുടക്കം മുതൽ ഭഗവാന്റെ ആ കഥകളുടെ ആരംഭം മുതൽ അങ്ങനെ പാടി 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 ഇത്രയും കാലം അല്ലെ, കോടാനുകോടി വർഷങ്ങൾ എന്ന് എത്ര വേണമെങ്കിൽ പറയാം, ഈ പ്രപഞ്ചം ആരംഭിച്ച് ഇന്ന് വരെ ഭഗവത് കഥകൾ പാടാൻ ആരംഭിച്ച ആ അനന്തനാരായണമൂർത്തിക്ക് ഇന്നും സമവസ്ഥിതി അസ്യപാരം, ഭഗവത് കഥകളുടെ അവസാനം കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ ഭാഗവത മഹാത്മ്യം, ഭഗവത് മഹാത്മ്യം എത്ര പറഞ്ഞാലാ തീര? 1 മിനിറ്റ് കൊണ്ടോ, 1 വാക്ക് കൊണ്ടോ, 1 മണിക്കൂർ കൊണ്ടോ, 1 ദിവസം കൊണ്ടോ, 41 ദിവസം കൊണ്ടോ, അനന്തമായ ഭാവത്തിൽ, അതാണല്ലോ അനന്തനാരായണമൂർത്തിക്ക് പോലും അവസാനിപ്പിക്കാൻ സാധിക്കാത്തതായ അനന്തമായ മഹാത്മ്യഗുണ മഹാത്മ്യമാണ് ശ്രീമദ് ഭാഗവതത്തിനുള്ളത് എന്നിരിക്കെ നമ്മെ പോലുള്ളവര് നമ്മുടെ പരിമിതമായ സമയത്തില് എന്തെല്ലാമോ ചിലത് ഒന്ന് അനുസ്മരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അനുവദനീയമായ സമയത്തിൻ്റെ ഉള്ളിൽ അനുസ്മരിച്ച് തീർക്കാനായിട്ട് ചില ചിട്ടകളോടുകൂടി ഇന്നന്ന ഭാഗങ്ങൾ ഇന്നന്ന ഘട്ടങ്ങൾ സ്മരിക്കുക എന്ന് മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശിഷ്ടാചാര പ്രകാരം പൂർവസൂരികൾ അത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം, നമ്മുടെ പൂർവികന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ശിഷ്ടാചാര പ്രകാരം ഭാഗവത പാരായണം അതിനു മുൻപ് മഹാത്മ്യം പാരായണം വേണം, മഹാത്മ്യം സ്മരിക്കണം എന്നൊരാചാരമുണ്ട്. അതനുസരിച്ചിട്ടാണ് നാം ഓരോ ഭാഗവത സപര്യയ്ക്ക് മുൻപും ഭാഗവത മഹാത്മ്യ പാരായണം അഥവാ അതിന്റെ അനുസ്മരണം ചെയ്യാറുള്ളത്. ഇനി ഭാഗവത മഹാത്മ്യം, 2 മഹാത്മ്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മുൻപിൽ സാധാരണയായി നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അഥവാ നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടുന്നതായ ഭാഗവത ഗ്രന്ഥത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഓരോ മഹാത്മ്യങ്ങളുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് കാണുന്നത് പത്മപുരാണാന്തർഗതമായിരിക്കുന്ന ഭാഗവത മഹാത്മ്യമാണ്. പിന്നെ അവസാന ഭാഗത്ത് സ്കാന്ദപുരാണാന്തർഗതമായിരിക്കുന്ന ഭാഗവത മഹാത്മ്യമാണ്. മറ്റു പുരാണങ്ങളിലും ഭാഗവതത്തിന്റെ മഹാത്മ്യം മറ്റു പുരാണങ്ങളിലൊക്കെ ഉണ്ട്. ഭാഗവതമാണ് അവസാനം എഴുതിയ പുരാണമെങ്കിലും ഭാഗവതത്തിന്റെ മഹാത്മ്യം വളരെയധികം ശ്രേഷ്ഠമാണ് എന്നുള്ളത് കൊണ്ട് മറ്റു പുരാണങ്ങളിലൊക്കെ അത് ഉൾക്കൊള്ളിച്ചു എന്നാണ് സജ്ജനങ്ങൾ അനുസ്മരിക്കാറുള്ളത്. അപ്പൊ ആ ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗവത മഹാത്മ്യം അതാണ് നാം സാധാരണ അനുസ്മരിക്കാറുള്ളത്. 6 അധ്യായങ്ങളിലായിട്ട് പത്മപുരാണം ഉത്തരഖണ്ഡം 193 മുതൽ 6 അധ്യായങ്ങളിലായിട്ടാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം നിബന്ധിച്ചിട്ടുള്ളത്. പത്മപുരാണവും
പ്രയാസകൃതമാണ് അതുപോലെ തന്നെയാണ് സ്കാന്ദപുരാണത്തിലെ നാല് അധ്യായങ്ങളാണ് ഗ്രന്ഥം കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്തിൽ കാണുന്നത് അത് അധികം അനുസ്മരിക്കാറില്ല അപ്പോൾ നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കാൻ പോകുന്നത് പത്മപുരാണാന്തർഗതമായിരിക്കുന്ന ശ്രീമൽ ഭാഗവത മാഹാത്മ്യം എന്ന ആ പ്രകരണമാണ് പത്മപുരാണം പ്രകാരം ഈ ശ്രീമൽ ഭാഗവത മാഹാത്മ്യം ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തിലുള്ളതാണ് ഉമാമഹേശ്വര സംവാദം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീപാർവതീദേവിയും ഭഗവാൻ മഹാദേവനും തമ്മിൽ നടന്ന സംഭാഷണം പുരാണാദികൾ പലതും അതുമാതിരി സത്ശാസ്ത്രങ്ങൾ പലതും ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തിലുള്ളതാണ് എന്ന് നമ്മൾക്കറിയാം അധ്യാത്മരാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പലതും ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്താ അതിന് കാരണം ജഗത പിതരവും ഈ ജഗത്തിന്റെ മാതാപിതാക്കളാണ് സാക്ഷാൽ ശ്രീപാർവതി ദേവിയും മഹാദേവനും അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായിട്ട് തന്റെ പ്രജകൾക്കായിട്ട് തന്റെ കുട്ടികൾക്കായിട്ട് അല്ലെ പ്രപഞ്ചത്തിന് ആ മഹാദേവന്റെയും ശ്രീപാർവതി ദേവിയുടെയും കുട്ടികളാണ് നമ്മളെല്ലാവരും മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളും ആ ജഗൽപിതാക്കളുടെ സന്താനങ്ങളാണ് എന്നിരിക്കെ അവരുടെ ഉത്കർഷത്തിനെ സൽഗതിക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടി ആ അച്ഛനമ്മമാര് തന്നെ നിർദ്ദേശിക്കുന്നു പലതരത്തിലുള്ള സന്മാർഗങ്ങള് അതാണ് പുരാണാദികളായിട്ടും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൈലാസത്തിലെ ശ്രീപാർവതി ദേവിയോടുകൂടി ശ്രീ പരമേശ്വരൻ എപ്പോഴും ഇങ്ങനെ സജ്ജനങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ സങ്കല്പം അപ്പൊ അങ്ങനെ ശ്രീപാർവതി ദേവിയോട് ശ്രീ പരമേശ്വരൻ പറയുന്ന രീതിയിലുള്ള ഉമാമഹേശ്വര സംവാദ സ്വരൂപമായിട്ടാണ് ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ നിബന്ധിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള അല്ല അഥവാ നാം ഭാഗവതത്തിന്റെ കൂടെ കാണുന്നതായ ആ ഭാഗവത മാഹാത്മ്യം എന്ന ഭാഗത്ത് ഈ ഉമാമഹേശ്വര സംവാദമാണ് എന്നുള്ളതിന് ഒരു സൂചനയും തെളിവുമില്ല അതിന് വേണമെങ്കിൽ പത്മപുരാണം നോക്കണം അവിടെ ഈശ്വരഹ ഉവാച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഘട്ടം ആരംഭിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ ഭാഗവതത്തിലെ ഭാഗവത മാഹാത്മ്യം പ്രഥമാധ്യായത്തിൽ ശൗനകഹ ഉവാച എന്ന് തുടങ്ങി ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് ഈ ഘട്ടത്തിൽ പത്മപുരാണത്തിലെ ഈശ്വര ഉവാച എന്നാണ് പറയുന്നത് അപ്പൊ മഹാദേവനും ശ്രീപാർവതി ദേവിയും തമ്മിലുള്ള സംവാദമാണ് അത് എന്നർത്ഥം അവിടെ ഗീതാമാഹാത്മ്യം ശ്രവിച്ചതിന്റെ ശേഷം ഇനിയും കൃഷ്ണകഥകളെ കുറിച്ച് കേൾക്കണം എന്ന് ശ്രീപാർവതി ദേവി ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടാണ് മഹാദേവൻ ഭാഗവത മാഹാത്മ്യവും തുടർന്ന് ഭാഗവത ഗ്രന്ഥവും ശ്രീപാർവതി ദേവിയെ കേൾപ്പിച്ചത് എന്ന് പത്മപുരാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇപ്പോൾ മുമ്പിലുള്ളതായ നമുക്ക് സാധാരണ കിട്ടി ലഭ്യമായ ഭാഗവത ഗ്രന്ഥങ്ങളിലൊന്നും അതിന്റെ സൂചനയില്ല എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് ഭാഗവതത്തെ സാധാരണ രീതിയിൽ വായിച്ചവർക്കൊന്നും ഇത് അത്ര മനസ്സിലായി കാണുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തങ്ങനെ പറഞ്ഞത് ശ്രീമദ് ഭാഗവത മഹാത്മ്യവും ശ്രീമദ് ഭാഗവതവും ശരിക്കും ജഗൽപിതാക്കളായ സാക്ഷാൽ ശ്രീപാർവതി ദേവിയും ശ്രീപരമേശ്വരനും അവർ തമ്മിലുള്ള സംവാദ സ്വരൂപേണ ഉമാമഹേശ്വര സംവാദ സ്വരൂപേണ നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് എന്നുള്ള ആ കൃതാർത്ഥത അതിൻ്റെ ഒരു സന്തോഷം അതും കൂടി അനുസ്മരിക്കണമല്ലോ അപ്പൊ ആ ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തിലുള്ളതായ പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളിലൂടെ നമുക്ക് ചെറിയൊരു പര്യടനം നടത്താം കാരണം ചുരുങ്ങിയ സമയമാണല്ലോ ഉള്ളത് നൈമിഷാരണ്യമാണ് എല്ലാ പുരാണങ്ങളുടെയും രംഗം അല്ലെ പുരാണങ്ങളുടെ ഉത്ഭവസ്ഥാനം നമ്മൾക്ക് ഇന്ന് നമുക്ക് കിട്ടുന്നതായ പുരാണങ്ങൾ അഥവാ വേദവ്യാസ മഹർഷി പുരാണങ്ങൾ രചിച്ചതെല്ലാം നൈമിഷാരണ്യത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള നൈമിഷാരണ്യം എന്നേരായ പ്രദേശം അത് എന്തുകൊണ്ട് നൈമിഷാരണ്യം അവിടെയാണ് കലിയുടെ ദോഷം ബാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ സൽക്കർമ്മങ്ങൾ നടത്തുന്നത് അവിടെ വെച്ച് മഹർഷീശ്വരന്മാര് പുരാണാദികളെ ആശ്രയിക്കാൻ കാരണവും ആ പ്രദേശം കലികാല ബാധയിൽ നിന്ന് മുക്തമാണ് എന്നുള്ളത് കൊണ്ടാണ് കലികാലത്ത് എവിടെ ഇരുന്നിട്ടാണ് കലിബാധയില്ലാതെ ഈശ്വരനെ ആശ്രയിക്കാൻ സാധിക്കുക എന്ന് മഹർഷിമാര് സനകാദികളെ ശവനകാദികളെ തുടങ്ങിയവര് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് അവിടെ നിന്ന് തന്റെ സത്യലോകത്ത് നിന്ന് ഒരു ചക്രം ഉരുട്ടി വിട്ടുകൊടുത്തു ആ ചക്രം ഉരുണ്ട് 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 വന്ന് അപ്പോ ചക്രം ഉരുട്ടുമ്പോ ബ്രഹ്മാവ് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ചക്രത്തിന്റെ പിന്നാലെ സഞ്ചരിക്കണം ഇത് ഒരു സ്ഥലത്ത് ചെന്ന് വീണ തിരിച്ചിൽ നിന്ന് അതിന്റെ ആ
ചുറ്റളവിൽ ഭാഗമുള്ള വടണ്ടപ്പോൾ പുറത്തുള്ളതായ ആ ആവരണം അതങ്ങനെ പൊട്ടും. അവ നേമി എന്ന് പറഞ്ഞാൽ ചക്രത്തിന്റെ പുറം ഭാഗം എന്നർത്ഥം. അത് പൊട്ടി ചിതറിയ സ്ഥലം അതാണ് നേമി ശീര്യത ഇതി നൈമിഷം നൈമിഷാരണ്യം. ആ അങ്ങനെയുള്ള അങ്ങനെ ബ്രഹ്മാവിന്റെ ചക്രം ഉരുട്ടി വിട്ട് വന്ന് എവിടെയാണോ സരസ്വതി നദീ തീരത്ത് ആണല്ലോ ഇത്, അവിടെ വന്ന് തിരിഞ്ഞു നിന്ന് നേമി ശീരണം ചെയ്തത് അഥവാ ചക്രം പൊട്ടിയത് അത് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിലാണ് നമ്മുടെ ആ പുരാണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഏറെക്കുറെ മിക്കവാറും എല്ലാ പുരാണങ്ങളും സൂത ശൗനക സംവാദ സ്വരൂപത്തിലുള്ളതാണ്. ശൗനകൻ എന്നു പേരായ ഒരു മഹർഷീശ്വരൻ, സൂതൻ എന്നു പേരായ പുരാണാചാര്യൻ. അപ്പൊ അനവധി മഹർഷീശ്വരന്മാരുടെ പ്രതിനിധിയായ ശൗനകൻ എന്ന മഹർഷീശ്വരൻ 88,000 മഹർഷീശ്വരന്മാര് എന്നാണ് ഭഗവതത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം. ശൗനകാദികൾ എന്നാണ് അവരെ കുറിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് പറയാം, ശൗനകൻ മുതലായവർ എന്നർത്ഥം. അപ്പൊ ഈ 88,000 പേരും ഒരുമിച്ച് ഒരേ തരത്തിലുള്ള ഗുണഗണങ്ങളുള്ള, അതായത് ഒരേ നിലവാരത്തിലുള്ള മഹാത്മാക്കളായ മഹർഷീശ്വരന്മാരാണ്. ഒരാള് മേലെ ഒരാള് താഴെയൊന്നുമില്ല. എങ്കിലും ഒരു അതിൽ ഒരു പ്രതിനിധി എന്ന രീതിയിൽ മാത്രം, അതിൽ ഒരു പ്രതിനിധി എന്ന രീതിയിൽ മാത്രം ശൗനകാദികൾ ചോദിക്കുന്നു എന്ന് അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ശൗനകനാണ് സൂതപൗരാണികനോട് നൈമിശാരണ്യത്തിലെ പുരാണ വിഷയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ശൗനകന്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ നമ്മുടെ ഈ ഭാഗവത മാഹാത്മ്യ പ്രകരണം ആരംഭിക്കുന്നത്. നൈമിശാരണ്യത്തിൽ വന്നു ചേർന്നതായ സൂതപൗരാണികനോട് അദ്ദേഹത്തെ ആദരിച്ചിരുത്തി ശൗനക മഹർഷി ചോദിക്കുന്നു. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോപ്രവീത്. നൈമിഷാരണ്യത്തിൽ വന്നു ചേർന്നതായ സൂതപൗരാണികനെ ശ്രീകൃഷ്ണകഥകൾ ആസ്വദിക്കുന്നതിൽ ഏറ്റവും സാമർഥ്യമുള്ളവനായ ശൗനകാദി മഹർഷീശ്വരന്മാര് ആദരിച്ചിരുത്തി ഒരു ചോദ്യം ചോദിച്ചു. എന്താണ് ശൗനക മഹർഷികൾ മഹർഷിയുടെ ചോദ്യം? അതോ ഈ കലികാലത്ത് എന്ത് ആശ്രയിച്ചാലാണ് നമ്മൾക്ക് മനസ്സിന് സുഖം കിട്ടുക? സൂതനെ സംബോധന ചെയ്യുന്നു ശൗനകാദികൾ. എന്താ? അജ്ഞാന ഭ്രാന്ത വിധ്വംസ കോടിസൂര്യ സമപ്രഭാസൂത. അജ്ഞാനത്തെ വേണ്ട രീതിയിൽ വിധ്വംസനം ചെയ്യാൻ കഴിവുള്ളവനായ ജ്ഞാനസൂര്യനായ അവിടുന്ന് കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്തോടുകൂടിയ ജ്ഞാനത്തെ വഹിക്കുന്നതായ അല്ലയോ ശൗനക സൂതപൗരാണിക, അങ്ങ് ഞങ്ങൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു തരണേ. ഈ കലികാലത്ത് പലതരത്തിലുള്ള ദോഷങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ആ ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് ഞങ്ങൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു തരണേ. അത് കേട്ട് സന്തോഷത്തോടുകൂടി സൂതൻ ആ വാക്കിനെ അഭിനന്ദിച്ചു. സജ്ജനാഗ്രേസരന്മാർക്കൊക്കെ അങ്ങനെയാണ്, ആരെങ്കിലും ഭഗവത് കഥകൾ പറയണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് പറയാൻ ആഗ്രഹമുള്ളവർക്ക് അത് സന്തോഷമാണ്. സൂതൻ പറഞ്ഞു, പ്രീതി ഹി ശൗനക ചിത്തേ, എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായി. എന്താന്നല്ലേ, അങ്ങ് ചോദിച്ചത് വാസ്തവത്തിൽ ഭഗവാനെ കുറിച്ച് തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അഥവാ സാക്ഷാ ആദിനാരായണമൂർത്തിയായ ഭഗവാനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ചിട്ടാണ് അങ്ങ് ചോദിച്ചത്. കലികാലത്ത് എന്താണ് ശ്രേയസ് എന്നാണല്ലോ ശൗനകാദികൾ ഇവിടെ ചോദിച്ചത്. ശ്രേയസാമ്യൽ ഭവേത് ശ്രേയ പാവനാനാഞ്ച പാവനം കൃഷ്ണപ്രാപ്തികരം ശശ്വൽ സാധനം തദ്വദ അധുന. ഭഗവത് പ്രാപ്തികരമായി മനസ്സിനെ സമാധാനം തരുന്നതായി, ഭഗവാന് പ്രീതികരമായി എന്താണ് ഉള്ളത് ഈ ലോകത്തിൽ, അത് പറഞ്ഞു തരണേ. അതാണ് ശൗനകന്റെ ചോദ്യം. അപ്പൊ അതിന് മറുപടിയായിട്ട് സൂതൻ പറയുന്നത് തന്നെയാണ്, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി, ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം തന്നെയാണ് അതിന് മറുപടിയായിട്ടുള്ളത്. സദഹം തേ അഭിധാസ്യാമി സാവധാനതയാ ശൃണു. ഞാൻ അത് അങ്ങക്ക് പറഞ്ഞു തരാം, സാവധാനതയാ, വളരെ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് വക്താവായ സൂതപൗരാണികൻ ശ്രോതാവായ ശൗനകനോട് ആവശ്യപ്പെടുന്നു. അതായത് ഭാഗവതത്തിന്റെ വക്താവ് ശ്രോതാവ് ഇവർ തമ്മിലുള്ളതായ ബന്ധം അതൊന്നുകൂടെ കാണാം നമുക്ക്. വക്താവ് പറയുന്നത് ശ്രോതാവ് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചു കേൾക്കണം എന്നർത്ഥം. ഭാഗവതം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്.
ഹോബി ആയിട്ട് അവിടെയും ഇവിടെയും ഇരുന്ന് കേൾക്കേണ്ടതല്ല എന്നർത്ഥം. അങ്ങനെ അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ദോഷമുണ്ടെന്നല്ല, അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ അല്പാൽപ ഗുണങ്ങൾ ഉണ്ടാവും ഇല്ലാന്നല്ല, എങ്കിലും ശരിയായിട്ട് ഭാഗവതത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ സാവധാനതയാ ശൃണു, അതാണ് സൗനകാദികളോട് സൂതൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് അങ്ങ് കേൾക്കണം. ഇതല്ലാതെ വേറെ ഒന്നും ഏതസ്മാദപരം കിഞ്ചിൽ മനഃശുദ്ധി ന വിദ്യതേ, ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായ ഒരു മാർഗവും ഈ ഭാഗവതം എന്ന ആ ശാസ്ത്രത്തോളം ഉത്കർഷമുള്ളതല്ല. എന്തിനു വേണ്ടിയിട്ട്? മനഃശുദ്ധി, മനസ്സിനെ വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാൻ നിർമ്മലമാക്കി തീർക്കാൻ ശ്രീമദ് ഭാഗവതമല്ലാതെ വേറൊന്ന് ഇന്ന് ഇല്ല, സംശയിക്കൊന്നും വേണ്ട. ഏതസ്മാദപരം, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗവതത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്നങ്ങനെ പറഞ്ഞു നിർത്തി സൂതൻ. എന്നിട്ട് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാനായിട്ട് അങ്ങനെ ആരംഭിച്ചു. എന്താണ് ഭാഗവതം? ഭഗവാനെ കുറിച്ചുള്ള കഥകളാണ് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ മഹാത്മ്യം എത്രത്തോളം ഉണ്ട്? അതോ ഇത് കേൾക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പുണ്യമാണ്. അത് ആദ്യം ഓർമ്മിക്കൂ. പുണ്യം ഉണ്ടെങ്കിൽ ഭാഗവതം കേൾക്കാം എന്നുള്ളതാണ്. ഭാഗവതം കേട്ടാൽ പുണ്യം ലഭിക്കും എന്നല്ല, അതിനേക്കാൾ പുണ്യമുണ്ടെങ്കിൽ ഭാഗവതം കേൾക്കാൻ സാധിക്കും. അങ്ങനെയാണ്, അതായത് ഭാഗവത ശ്രവണം തന്നെയാണ് അതിന്റെ ഫലം. ചില സാധാരണ പല സൽക്കർമ്മങ്ങളും നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്ന കർമ്മം ചെയ്താൽ അതിന് ഇന്ന ഫലം ലഭിക്കും. ഇവിടെ അതല്ല, അത് ഈ ഭാഗവത ശ്രവണം എന്നുള്ള കർമ്മത്തിന് ആ കർമ്മം തന്നെയാണ് അതിന്റെ ഫലം. ഭാഗവതത്തിന് അല്ല, ഭാഗവതം ശ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് ഭാഗവത ശ്രവണത്തിന്റെ ഫലം. അതിനെന്ത് വേണം? ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേ. അപ്പോ ഈ ഭാഗവതം എന്ന സൽക്കർമ്മ ഭാഗവതം എന്ന ഗ്രന്ഥത്തെ ആശ്രയിച്ചാൽ പുണ്യം ലഭിക്കുമെന്നല്ല, എത്രയോ കോടിക്കണക്കിന് ജന്മങ്ങളായിട്ട് നാം പുണ്യം ആർജിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ മുൻപിൽ വന്നിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. യാതൊരു സംശയവും ഇല്ല. അഷ്ടപൗരാണികൻ ഉറപ്പിച്ചങ്ങനെ പറയുന്നു ശവനകാദികളോട്. അല്ലയോ ശവനകാദികളെ, സംശയിക്കൊന്നും വേണ്ട. നിങ്ങളെ പോലുള്ളവര് പൂർവജന്മത്തില് കഴിഞ്ഞ ജന്മത്തിൽ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആ പുണ്യത്തിന്റെ ഫലമായിട്ട് ഇന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ മുൻപിലെ വന്നിരിക്കാനായിട്ട് യോഗ്യന്മാരായി തീർന്നിരിക്കുന്നു, അഥവാ അതിന് ആഗ്രഹമുണ്ടായി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ പോലുള്ളവർക്കൊക്കെ കൃതാർത്ഥതയോടുകൂടി അനുസ്മരിക്കാവുന്ന ഒരു വാക്കാണ് സൂതന്റെ ഈ വാക്ക്. എന്താണ് കാരണം? നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് എന്താ ഈ ഭാഗവതം കേട്ടിട്ട് എന്താ ഫലം. ചോദിക്കാറുണ്ട് പലരും, ഭാഗവതം കേട്ടാ എന്താ അതുകൊണ്ട് ഫലം, എന്താ ഗുണം, അതുകൊണ്ട് പുണ്യം എന്താ? നിങ്ങൾ ഭാഗവതം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക ആളോട്. പുണ്യം എന്താണെന്ന് ചോദിക്കണുള്ളവരോട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചോദിക്കുക. ഇല്ലേ? ആ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചൊന്നും പറയാൻ ഇല്ല. കേട്ടിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിലോ, ആ അത് തന്നെയാണ് നിങ്ങൾക്ക് പുണ്യം. നിങ്ങൾക്ക് ഭാഗവതം കേൾക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ നിങ്ങൾ ജന്മാന്തരത്തിൽ ചെയ്തതായ അനുഷ്ഠിച്ചതായ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ്, യാതൊരു സംശയവുമില്ല. അത് ഉറപ്പിക്കൂ എന്നങ്ങനെ പറഞ്ഞ് സൂതൻ ഭാഗവത മഹാത്മ്യത്തിലെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് കഥകൾ ഇവിടെ അങ്ങനെ അനുസ്മരിച്ചു. സൂതൻ പറയാണ്, അല്ലയോ ശൗനകാദികളെ, ഈ ഭാഗവതം ഇതല്ലാതെ വേറെ ഒന്നും ഭഗവത് പ്രാപ്തിക്ക് ഇല്ല എന്നൊന്നും പറഞ്ഞുവല്ലോ. ഇതിന്റെ മഹാത്മ്യം എന്താ എന്നാണെങ്കിൽ ഞാൻ അല്പം ഒന്ന് പറയാം. നമുക്കറിയാം പരീക്ഷിത മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ശ്രീമദ് ഭാഗവതം സപ്താഹ സ്വരൂപേണ ആദ്യം ആവിർഭവിച്ചത്. അവിടെ പരീക്ഷിത മഹാരാജാവിനെ തക്ഷകൻ കടിച്ചു മരിക്കും എന്നുള്ള ഒരു ശാപം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന്, ആ മരണഭയത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ശ്രീശുഭബ്രഹ്മർഷി ഉപദേശിച്ചതാണ് ഭാഗവതം എന്നാണ് പൊതുവെ നമ്മൾക്കൊരു പ്രസിദ്ധി അല്ലെ. ആ സന്ദർഭത്തിൽ അതൊക്കെ ഇനി ഭാഗവത ഗ്രന്ഥത്തിൽ അത് വിസ്തരിച്ച് പറയുന്ന കഥകളാണ്, നമുക്ക് അതിലേക്കൊന്നും കൂടുതൽ വിശദമായിട്ട് പോകാൻ സാധിക്കില്ല. പരീക്ഷിത മഹാരാജാവ് എല്ലാം ഇട്ടെറിഞ്ഞ് ഗംഗാനദീ തീരത്ത് വന്ന് പ്രായോപവേശം ചെയ്ത് ഭഗവത് കഥ കേൾക്കാനായിട്ട് അതിന് ഇരുന്നു. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ജലപാനം പോലും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. ഉപവാസം എന്നൊന്നും പറഞ്ഞാൽ പോരാ, പ്രായോപവേശം എന്ന് പറഞ്ഞാൽ അത്രയും കഠിനമാണ്. ഒരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല, അതാണ് പ്രായോപവേശത്തിന്റെ പ്രത്യേകത. അതോ ഇരിക്കണത് ഗംഗാനദീ തീരത്ത് വെള്ളത്തിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 7 ദിവസം ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടു കൂടി വന്നാളാണ് പരീക്ഷിത മഹാരാജാവ്. ആ പരീക്ഷിത മഹാരാജാവിന് കഥ പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ശ്രീശുക ബ്രഹ്മർഷി അവിടെ പെട്ടെന്ന് ആവിർഭവിച്ചു.
ദിവ്യസ്കന്ധത്തിൽ നോക്കി അതാ കാണാം. ആരും വിളിച്ചു വരുത്തിയതല്ല, എവിടുന്നോ നടന്നു വന്നതല്ല. ഭഗവാന്റെ അവതാരം പോലെ ആ പരീക്ഷിത് മഹാരാജാവിന്റെ മുൻപിൽ പെട്ടെന്ന് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ശ്രീശിവൻ. അതാണ് ദ്വിതീയസ്കന്ധത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിന്റെ മുൻപിൽ കഥ പറയാനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി ആരംഭിച്ചപ്പോൾ, അതാണ് സൂതൻ ഇവിടെ പറയുന്നത്. ആ സന്ദർഭത്തിലൊരു കാര്യമാണ് ഇവിടെ ഭാഗവതത്തിന്റെ മഹാത്മ്യമായിട്ട് അങ്ങനെ സൂചിപ്പിക്കുന്നത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേശുഖേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാ തത്ര സമാഗമൻ. പരീക്ഷിത് മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷി ആരംഭിച്ച സമയത്ത് അവിടെ ദേവന്മാർ വന്നു. അവരുടെ കയ്യിൽ അമൃതകലശം ഉണ്ടായിരുന്നു. ആ അമൃതകലശം ശ്രീശുഖ ബ്രഹ്മർഷിയുടെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ശുഖംനത്വാവതൽ, ശ്രീശുഖ ബ്രഹ്മർഷിയുടെ കാൽക്കൽ അമൃതകലശം സമർപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അല്ലയോ ശ്രീശുഖ ബ്രഹ്മർഷി, അങ്ങയുടെ കയ്യിലുള്ളതായ ഈ ശ്രീമത് ഭാഗവതാമൃതം അത് ഞങ്ങൾക്ക് തരണം, ദേവന്മാരായ ഞങ്ങൾക്ക് തരണം. എന്നിട്ട് പരീക്ഷിത് എന്ന ഈ മഹാരാജാവിനെ തക്ഷകൻ കടിച്ചു മരിക്കുമെന്നുള്ള ഭയത്തിൽ നിന്നും മോചനം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതായ ഈ അമൃത് കൊടുക്കണം. അല്ലെ, ദേവന്മാരുടെ ദേവലോകത്ത് അമൃതുണ്ടെന്നാണ് നമുക്കറിയാം. ആ അമൃത് കഴിച്ചാൽ പിന്നെ ജരാമരണാദികൾ ജരാനരകൾ ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. മൂന്ന് അവസ്ഥ, മൂന്നാമത്തെ അവസ്ഥയിലെത്തി അവിടെ അങ്ങനെ നിൽക്കുന്നതാണ് ദേവന്മാരുടെ സ്ഥിതി. അതാണ് ത്രിദശന്മാര് എന്നാണ് അവരെ കുറിച്ച് പറയാ. ബാല്യം, കൗമാരം, യൗവനം, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾക്കൊക്കെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, നാല് ദശകളുണ്ട്, നാല് അവസ്ഥകൾ ജീവിതത്തിൽ. ദേവന്മാർക്ക് അതില്ല, ബാല്യം, കൗമാരം, യൗവനം. അപ്പൊ ആ മൂന്നാമത്തെ അവസ്ഥയിലെത്തി അങ്ങനെ നിൽക്കും അമൃത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന് ഇപ്പൊ തക്ഷകൻ കടിച്ചു മരിക്കുന്നുള്ളത് എന്തിനാ പേടിക്കണേ? ഈ അമൃത് കുറച്ചങ്ങോട്ട് കഴിച്ച് അദ്ദേഹം ആ യൗവനയുക്തനായിട്ട് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ. അതിന് പകരം അല്ലയോ ശ്രീശുഖ ബ്രഹ്മർഷി, അങ്ങ് പരീക്ഷിത്തിന് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചതായ ആ ശ്രീമത് ഭാഗവതാമൃതം അത് ഞങ്ങൾക്ക് തരണേ. കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഭാഗവത കഥാമൃതം ഞങ്ങൾക്ക് തന്നിട്ട് ഈ അമൃത പരീക്ഷിത് മഹാരാജാവ് അങ്ങനെ കൊടുക്കൂ എന്നങ്ങനെ പറഞ്ഞു ദേവന്മാര്. ഏവം വിനിമയേജാതെ, വിനിമയം ഉണ്ടായി അവിടെ നിന്നാണ്. വിനിമയം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എക്സ്ചേഞ്ച് എന്ന് തന്നെ പറയാം, വേറെ കുറെ ആവും എന്ന് തന്നെയുള്ളൂ കേട്ടോ. സാന്ദർഭികമായിട്ട് പറയട്ടെ, സംസ്കൃതത്തിലെ നമ്മൾ പല വിഷയങ്ങളും ഇംഗ്ലീഷ് വാക്കുകളിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എത്ര പരിഭാഷപ്പെടുത്തിയാലും തത്തുല്യമായ അർത്ഥം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടും വ്യത്യാസമുണ്ട്, അതാണ്. എങ്കിലും ഇവിടെ പറയുന്നു വിനിമയം എന്നുള്ളതിന് എക്സ്ചേഞ്ച് എന്നുള്ളൊരു അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് വെച്ച് മാറ്റമാണ് ദേവന്മാർ ഉദ്ദേശിച്ചത്. കയ്യിലുള്ള അമൃത് അത് അങ്ങോട്ട് കൊടുക്കുക, പകരം ഭാഗവതാമൃതം മേടിക്കാം. ഇപ്പൊ വാസ്തവത്തിൽ ആരാ എക്സ്ചേഞ്ച് നടത്തണത്, എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് പറയണത് ആരാ? എക്സ്ചേഞ്ച് ഓഫർ നൽകണത് അഥവാ അതിനുള്ള ആ ഒരു വാഗ്ദാനം നൽകണത് ദേവന്മാരാണ്. ഇവിടെ എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാന തത്വം ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണോ എക്സ്ചേഞ്ച് ഓഫർ നൽകണത് മിക്കവാറും അവർക്കായിരിക്കും അതിലെ ലാഭം, യാതൊരു സംശയമൊന്നുമില്ല. എന്റെ കയ്യിലുള്ള ഇത് അങ്ങോട്ടെടുത്ത് അങ്ങയുടെ കയ്യിലുള്ള അത് ഇങ്ങോട്ട് തരൂ എന്നൊരാൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ സംശയിക്കൊന്നും വേണ്ട, ആ ആവശ്യപ്പെടുന്ന ആൾക്കാണ് ആ പ്രവൃത്തി കൊണ്ട് നന്മ ഉണ്ടാവുക. ഈ ദേവന്മാർക്ക് ഇവിടെ തന്നെയാണ്, ദേവന്മാർക്കാണ് അതിന്റെ നന്മ ഉണ്ടാവാൻ പോണത്. എന്താന്നല്ലേ അത് പറഞ്ഞു ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ ഇവരുടെ ആ എക്സ്ചേഞ്ച് ഓഫർ. അതായത് സ്വകാര്യകുശലാസുരാഹ, അവനവന്റെ കാര്യം നടത്തുന്നതിൽ മാത്രം സാമർഥ്യമുള്ളവര്, മറ്റുള്ളവർക്ക് എന്തായാലും വിരോധമല്ലേ, അവനവന്റെ കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്നവര്, അതാണ് ദേവന്മാരെ കുറിച്ചൊരു വിശേഷണം ഇവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരെ നോക്കി ശ്രീശുഖ ബ്രഹ്മർഷി ഒന്നങ്ങനെ പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അല്പം പരിഹസിച്ചുകൊണ്ട് തന്നെയാണ്, ജഹാസഹ, അല്പം പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഈ അവിടെ എവിടെ കിടക്കണു, ഈ ശ്രീമത് ഭാഗവതമാകുന്നതായ അമൃത് അത് രണ്ടും തമ്മിൽ ഒരിക്കലും തുലനം ചെയ്യാൻ സാധിക്കില്ല. കാക്കപ്പൊന്നും മൗക്ലി മറ്റേ രക്തവും തമ്മില് എങ്ങനെയാണ് തുലനം ചെയ്യാൻ സാധിക്കുക? അനുകരണ രക്തങ്ങളുണ്ടല്ലേ, നമ്മൾ ഇമിറ്റേഷൻ ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞു കാണാം. കാജം എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാജം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വില കുറഞ്ഞ കല്ലുകള്. ആ കാജക്വ സുധാ ക്വ കഥാ ലോകെ ക്വ കാജ ക്വ മണിർ മഹാൻ. വിശിഷ്ടമായ രക്തം എവിടെ കിടക്കുന്നു? ഇത്തരത്തിലുള്ള അനുകരണ സ്വരൂപമായ കാജം പൊട്ടക്കല്ല് അതെവിടെ കിടക്കുന്നു?
താരതമ്യം പോലെയല്ലേ ദേവന്മാരെ നിങ്ങൾ ഈ നിങ്ങളുടെ കയ്യിലുള്ള അമൃതം ഭാഗവതാമൃതം തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അതിലൊന്നും ഒരർത്ഥമില്ല നിങ്ങൾക്കിത് ഞാൻ നൽകാൻ പോകുന്നില്ല പ്രഖ്യാപിച്ചു ശ്രീശുഖൻ ദേവന്മാർക്ക് ഭാഗവതം കേൾക്കാൻ അർഹതയില്ല എന്ന് ശ്രീശുഖൻ അവിടെ പ്രഖ്യാപിച്ചു ബ്രഹ്മരാതോ വിചാര്യ ഏവം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ശ്രീശുഖ ബ്രഹ്മർഷി ആ ദേവന്മാരെ അങ്ങനെ മടക്കി അയച്ചത് എന്താ കാരണം ദൂതൻ പറയുന്നു അല്ലയോ ശൗനകാദികൾ അഭക്താൻ താൻശ്ച വിജ്ഞായ ന ദദൗ സകഥാമൃതം ദേവന്മാർക്ക് ഭക്തി ഇല്ല ശ്രീമത് ഭാഗവതം കേൾക്കാനുള്ളതായ ഭക്തിയുടെ ദാർഢ്യം അവർക്കില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കഥ ശ്രീമത് ഭാഗവതം പറഞ്ഞു കൊടുത്തില്ല അപ്പൊ ശ്രീമത് ഭാഗവത ശ്രവണത്തിനുള്ളതായ അർഹത ഭക്തി തന്നെയാണ് എന്നർത്ഥം അപ്പൊ നോക്കൂ ദേവന്മാരുടെ അമൃതിനേക്കാൾ ഏറ്റവും എത്രയോ ഉത്കൃഷ്ടമാണ് ഭാഗവതാമൃതം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം സൂതൻ ശൗനകാദികളെ പറഞ്ഞു കേൾപ്പിച്ചു സൂതൻ പറഞ്ഞു ഇനിയും ഉണ്ട് ഇതുമായി ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പലരും പരീക്ഷിച്ചറിഞ്ഞ ചരിത്രങ്ങള് ബ്രഹ്മാവ് പരീക്ഷിച്ചറിയാനായിട്ട് നോക്കി സത്യലോകത്തിൽ വെച്ച് ശ്രീമത് ഭാഗവതത്തിന്റെ മാഹാത്മ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ ബ്രഹ്മാവ് പരീക്ഷിക്കാൻ പുറപ്പെട്ടു എങ്ങനെയാ ബ്രഹ്മാവ് പരീക്ഷിച്ചത് അതോ എല്ലാ ശാസ്ത്രങ്ങളെയും കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് വെച്ചു ഭാഗവതം മറുഭാഗത്ത് ഒരു തുലാസ് തൂക്കി സത്യലോകെ തുലാംബദ്വാദോലയൽ സാധനാനി അജഹ അജൻ ബ്രഹ്മാവ് സത്യലോകത്തിൽ ഒരു തുലാസ് തീർത്ത് അതിൽ ഒരു തട്ടിൽ എല്ലാ ശാസ്ത്രങ്ങളും വെച്ചു മറ്റു പുരാണങ്ങളും മറുതട്ടിൽ ശ്രീമദ് ഭാഗവതം വെച്ചു ഗൗരവേണ ശ്രീമദ് ഭാഗവതം ഇരുന്ന തട്ട് അങ്ങനെ താഴ്ന്നു ഇരുന്നു മറ്റ് ശാസ്ത്രങ്ങൾ ഇരുന്നതായ തട്ട് അങ്ങനെ ഉയർന്നു നിന്നു അപ്പൊ സാധാരണഗതിയിൽ കൂടുതൽ പുസ്തകങ്ങൾ വെച്ച ഭാഗമല്ലേ താഴ്ന്നു കിടക്കേണ്ടത് ഒറ്റ പുസ്തകം ഭാഗവതം ഒരു ഭാഗത്ത് മറ്റെല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും കൂടി മറ്റേ തട്ടിൽ അതിങ്ങനെ താഴ്ന്നും ഇത് ഉയർന്നു അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ല സത്യലോകത്തിൽ ബ്രഹ്മാവിന് അനുഭവപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഭാഗവതം ഇരുന്ന തട്ട് താഴ്ന്നും മറ്റ് ശാസ്ത്രങ്ങളെല്ലാം ഇരുന്ന തട്ട് ഉയർന്നും അങ്ങനെ കണ്ടു ഇതിനെ ശാസ്ത്ര രീതിയല്ല നമ്മൾ ഇന്നത്തെ ഫിസിക്സുകാരും ചോദ്യം ചെയ്യാനൊന്നും പുറപ്പെടേണ്ട ഇതൊരു എന്താ പറയാ സിംബോളിക് റെപ്രസെന്റേഷനാണ് പ്രതീകാത്മകമായ വിവരണം ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് എത്രയോ മറ്റു ശാസ്ത്രങ്ങളെക്കാൾ എത്രയോ ഉയരത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം നിൽക്കുന്നത് എന്നർത്ഥം ലഘു ലഘു ഞാനിജാതാനി ഗൗരവേണ ഇതം മഹത് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ഗൗരവം കൊണ്ട് അതിന്റെ ഗുരുത്വം കൊണ്ട് മറ്റു ശാസ്ത്രങ്ങളെ ലഘുക്കളായി മാറി തീർന്നിരിക്കുന്നു അല്ലാണ്ട് അവ മോശമാണെന്നുള്ളത് കൊണ്ടല്ലാട്ടോ ശാസ്ത്രങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ എങ്കിലും അതിനേക്കാൾ ഗൗരവമായൊരു ശാസ്ത്രം ഇവിടെ ഉള്ളായത് കൊണ്ട് മാത്രം അത് ചെറുതായി അത്രേ ഉള്ളൂ അല്ലെ ചെറുപ്പ വലിപ്പമൊക്കെ അങ്ങനെയാണ് വലിയൊരാളുണ്ടായാൽ അതിന്റെ തൊട്ടടുത്ത് 8 അടിയുള്ള ആളുടെ അടുത്ത് 6 അടി 6 അടിയുള്ള ആള് ചെറിയ ആള് 6 അടിയുള്ള ആളുടെ അടുത്ത് 4 അടിക്കാരൻ വന്നാൽ അയാള് ചെറിയ ആള് ഇനി 1.5 അടിക്കാരൻ 4 അടിക്കാരൻ്റെ അടുത്ത് വന്നാലോ ഇയാളാണ് ചെറുത് മറ്റാൾ വലുതായി ഇപ്പൊ ചെറുപ്പ വലിപ്പമൊക്കെ അത്രേ ഉള്ളൂ അപ്പൊ അതുപോലെയാണ് ശാസ്ത്രങ്ങള് മറ്റു ശാസ്ത്രങ്ങൾക്കൊന്നും ദോഷമുണ്ട് അത് നിഷേധാത്മകമായിട്ടല്ല ഇവിടെ പറയണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റു ശാസ്ത്രങ്ങളെക്കാളെല്ലാം ഗൗരവം ശ്രീമദ് ഭാഗവതത്തിന് ഉണ്ട് എന്ന് ഭാഗവതത്തെ കുറിച്ചുള്ള മാഹാത്മ്യം അതോടുകൂടി അന്ന് അതോടുകൂടി എല്ലാവർക്കും ബോധ്യമായി എന്നാണ് സൂതൻ പറയാണ് അതോടുകൂടി അന്ന് എല്ലാവർക്കും ബോധ്യമായി എന്ത് കലികാലത്ത് ഭഗവത് ഈ ശ്രീമദ് ഭാഗവതാശ്രയത്വം മാത്രമാണ് മുക്തി സ്വരൂപമായിട്ട് വർത്തിക്കണത് എന്ന് തദാ ഋഷിഗണ സർവേ വിസ്മയം പരമം ചെയ്യോ എല്ലാ മഹർഷീശ്വരന്മാർക്കും അത്ഭുതം ഉണ്ടായി ആ സന്ദർഭത്തില് അതോടുകൂടി അവർക്ക് എന്ത് തീർച്ചയായി മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലവു ഈ ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു അവർക്കത് ബോധ്യമായി എന്നർത്ഥം സൂതൻ പറഞ്ഞു അല്ലയോ ശൗനകാദികളെ ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഞാൻ കുറച്ചൊന്ന് നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ആദ്യം പറഞ്ഞതുപോലെ എത്ര അവസാനി പറഞ്ഞാലും അവസാനിക്കില്ല ഈ മാഹാത്മ്യം എങ്കിലും ചില രീതിയിൽ കുറച്ചൊന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു ഇത് ഭാഗവതം എന്ന ഗ്രന്ഥത്തിന്റെ ശാസ്ത്രത്തിന്റെ മാഹാത്മ്യം ഈ ഭാഗവതം സപ്താഹേന ശ്രുതം ചെയ്തൽ സർവധാമുക്തിദായകം സപ്താഹ സ്വരൂപത്തിൽ ഇതിനെ ആശ്രയിക്കുകയാണെങ്കിൽ അതിന് മാഹാത്മ്യം കുറച്ചുകൂടി കൂടുതലുണ്ട് എന്നും അനുസ്മരിച്ചു ഇവിടെ അപ്പൊ വാസ്തവത്തിൽ നാം ഇവിടെ ഈ ശ്രീമദ് ഭാഗവത പുരാണത്തെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തെ അവഗ്രഹിക്കുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട്
പ്രകരണമായിട്ടിതിനെ കാണണം. ഒന്ന് ഭാഗവത മാഹാത്മ്യം, ഒന്ന് സപ്താഹ മാഹാത്മ്യം. അപ്പൊ ആദ്യം ഭാഗവതം എന്ന ഗ്രന്ഥത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു, ഗ്രന്ഥം അഥവാ ശാസ്ത്രത്തിന്റെ മാഹാത്മ്യം. ആ ഭാഗവതശാസ്ത്രം എല്ലായ്പ്പോഴുമാണ് സദാദേവ്യാ സദാദേവ്യാ ശ്രീമദ് ഭാഗവതീ കഥാ. ഭാഗവതം എപ്പോഴും ആശ്രയിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ഇനി അത് സാധ്യമല്ലാതെ വരുന്ന സന്ദർഭത്തിൽ സപ്താഹമായിട്ടെങ്കിലും ആശ്രയിക്കണം. അതിനാണ് സപ്താഹത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പിന്നീട് പറയാനായിട്ടാണ് ആരംഭിച്ചത്. അതിന് കാരണമുണ്ടായി. സൂതപൗരാണികൻ പറഞ്ഞു, ഭൂതൻ പറഞ്ഞു, അല്ലയോ ശൗനകാദികളെ, സപ്താഹമായിട്ട് കേൾക്കുക എന്നുള്ളത് ആദ്യം 7 ദിവസം ആദ്യം സപ്താഹമായിട്ടുണ്ടായത് ശിശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ്. അവിടെ 7 ദിവസമാണ് പരീക്ഷത്തിന് ആയുസ് എന്നുള്ളത് കൊണ്ട് 7 ദിവസത്തേക്ക് ചുരുക്കി എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൽ ആ 7 ദിവസത്തിൽ ഒതുക്കേണ്ടതില്ല എന്നർത്ഥം. പിന്നെ 7 ദിവസം പിന്നീട് ആ സപ്താഹത്തിന്റെ മാഹാത്മ്യം കൂടുതൽ ആരാണ് പ്രചരിപ്പിച്ചത് എന്ന് പറയാണ് സൂതൻ. അന്ന് പരീക്ഷത്തിന് സപ്താഹ സ്വരൂപത്തിൽ ഉണ്ടായി ഭാഗവതം കേൾപ്പിച്ചു, അതങ്ങനെ കഴിഞ്ഞുപോയി. പിന്നീട് ഒരിക്കൽ സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരൈഹി, സനകാദി മഹർഷീശ്വരന്മാരാണ് നാരദ മഹർഷിക്ക് ശ്രീമദ് ഭാഗവതം സപ്താഹ സ്വരൂപത്തിൽ പറഞ്ഞു കേൾപ്പിച്ചത്. ഉദ്ധരിക്കൽ സപ്താഹ ശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിത. അപ്പൊ ഒരു സപ്താഹമായിട്ട് ഭാഗവതം ശ്രവിപ്പിക്കുക എന്നുള്ളത് പിന്നീട് നടന്നിട്ടത് സനകാദികളിലൂടെയാണ് എന്നർത്ഥം. വാസ്തവത്തിൽ ഈ ഗ്രന്ഥം പൂർണ്ണമായും സപ്താഹമായിട്ട് കേൾപ്പിച്ചത് ആദ്യമായിട്ട് നിർവഹിച്ചത് സനകാദികളുടെ സപ്താഹത്തിലാണ്. പരീക്ഷിത് മഹാരാജാവിന്റെ സപ്താഹത്തില് ദ്വിതീയ സ്കന്ധം മുതല് 12ാം സ്കന്ധം 5ാം അധ്യായം കൂടിയുള്ള ഭാഗങ്ങളെ ഉള്ളൂ. നമുക്ക് ആ ഭാഗവതത്തിലൂടെ ഭാഗവതം വായിച്ചിട്ടുള്ളവർക്ക് അതറിയാം അല്ലെ. പരീക്ഷിൽ സുഖസംവാദം എന്നുള്ളത് ദ്വിതീയ സ്കന്ധം ആരംഭം മുതല് 12ാം സ്കന്ധം 5ാം അധ്യായം കഴിയുന്നത് വരെയാണ്. അപ്പൊ അത്രയും ഭാഗമേ വാസ്തവത്തിൽ പരീക്ഷത്തിന്റെ മുൻപിൽ 7 ദിവസം കൊണ്ട് ചികിത്സിക്കാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നാം പ്രഥമസ്കന്ധം മുതലാണല്ലോ വായിക്കണത്. അപ്പൊ ആ പ്രഥമസ്കന്ധം മുതല് ദ്വിതീയ ദ്വാദശസ്കന്ധം കഴിയുന്നത് വരെയുള്ളതായ ആ സപ്താഹ ശ്രവണ വിധി അത് ആരാണ്, ഏത് രീതിയിലാണ് എന്നാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. അതാ അത് പറഞ്ഞു സൂതൻ ഇവിടെ ശൗനകാദികളോട്. അല്ലയോ ശൗനകാദികളെ, ഈ സപ്താഹ ശ്രവണ വിധി, ഇന്ന് നാം അനുഷ്ഠിക്കുന്ന ഈ സപ്താഹ ശ്രവണ വിധി കുമാരൈസ്തസ്യ ഭാഷിത, കുമാരന്മാർ എന്ന് പറഞ്ഞാൽ സനൽകുമാരൻ, സനൽകുമാരൻ തുടങ്ങി 4 മഹർഷീശ്വരന്മാർ, ബ്രഹ്മാവിന്റെ പുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ, 4 പേരാണ്. അവർക്ക് എന്നും 6 വയസ്സാണ്. 6 വയസ്സ് എന്ന് പറയുക, 6 വയസ്സ് തികഞ്ഞിട്ടില്ല, 5 വയസ്സ് കഴിഞ്ഞിട്ടും ഉണ്ട് എന്നാണ്. സനകാദികളുടെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ വേറൊരു സ്ഥലത്ത് നോക്കിയാൽ കാണാം, പഞ്ചഷഡ്ഢായനാർഭാഭ, 5-6 വയസ്സ് എന്നാണ് അവരുടെ വയസ്സ് ചോദിച്ചാൽ. എത്രയായി സനകാദികൾക്ക് വയസ്സ് എന്ന് ചോദിച്ചാൽ 5 വയസ്സ്. ഏയ് 5 വയസ്സ് പോരാ, എന്നാ 6 ആയിട്ടില്ലേ. അപ്പൊ 5-6 വയസ്സ്, 5-6 വയസ്സേണ്ടോ, അങ്ങനെയല്ലോ നമ്മള് കൃത്യമല്ലാണ്, കൃത്യമായിട്ട് അറിയാത്ത കാര്യം അങ്ങനെ ഏകദേശം ഇങ്ങനെ പറയും. അപ്പൊ 5-6 ഇടയ്ക്കേന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ബാല്യഭാവമാണ് എപ്പോഴും അവർക്ക്. അവര് ദിഗംബരന്മാരാണ്, വസ്ത്രമൊന്നുമില്ലാണ്ട്, എന്നുവെച്ചാൽ വസ്ത്രമില്ല, കുട്ടികള് വസ്ത്രമില്ലാതെയാണല്ലോ അവരുടെ നടപ്പ്, ദിഗംബരത്വമാണ്. അതുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ ചെന്നപ്പോ ജയവിജയന്മാര് തടഞ്ഞത് എന്നൊക്കെ ഭാഗവതത്തില് നമുക്ക് കാണാം, കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇവര് കണ്ടാൽ കുട്ടികളാണെങ്കിലും അവര് ജ്ഞാനത്തിലെ ജ്ഞാനപാരംഗതന്മാരാണ് എന്നർത്ഥം. ലൗകിക ജീവിതം ആവശ്യമില്ല എന്ന് പറഞ്ഞ് സൃഷ്ടിയാദികളിൽ ബ്രഹ്മാവിനെ സഹായിക്കാൻ നിൽക്കാതെ ബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ആ ബ്രഹ്മമാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചവരാണ് ആര്, സനകാദ്യൈ, സനകാദി മഹർഷീശ്വരന്മാര് എന്നർത്ഥം. ആ സനകാദി മഹർഷീശ്വരന്മാരാണ് 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം നാരദനെ കേൾപ്പിച്ചത് എന്ന് സൂതൻ ഇവിടെ പറഞ്ഞപ്പോ ശൗനകാദി അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് അത്ഭുതം തോന്നി. അല്ലയോ സൂത പൗരാണിക, അങ്ങ് ഈ പറഞ്ഞത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. എന്താ അത്? ലോകവിഗ്രഹമുസ്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രവേ കുതഃപ്രീതി സംയോഗ പുത്രതൈസ്സഹ. ലൗകിക കാര്യങ്ങളിൽ ഇടപെടാതെ നടക്കുന്നതായ ശ്രീനാരദ മഹർഷി, അതുപോലെ തന്നെ സാധാരണ ലൗകിക ബന്ധങ്ങളെയൊന്നും പരിഗണിക്കാത്ത സനകാദി മഹർഷീശ്വരന്മാര്,
ഇവർ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തിരുന്ന് ഏഴ് ദിവസം ഭാഗവതത്തെ ആശ്രയിച്ചു അല്ലെങ്കിൽ ഒരു വിഷയത്തെ ആശ്രയിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് അത്ഭുതം തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയുണ്ടായി, എവിടെ വെച്ചാണ് അതുണ്ടായത്, അതിന് കാരണം എന്ത് എന്ന് പറഞ്ഞു തരണം. ഇതാണ് ശമനകാദികൾ ഈ ഘട്ടത്തിൽ ചോദിച്ചത്. അപ്പൊ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ, രാഘവതം എന്ന ഗ്രന്ഥത്തിന്റെ മഹാത്മ്യത്തെ പൂർണ്ണമായും പൂർണ്ണമായും എന്ന് പറയോ വയ്യ, ഏതാണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ശമനകാദികൾ പറഞ്ഞു കേൾപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ വന്നതായ ഒരു സംശയത്തിന്റെ ഉത്തരമായിട്ട് ഇനി ശ്രീമദ് ഭാഗവത സപ്താഹ മഹാത്മ്യമാണ് വാസ്തവത്തിൽ നമുക്ക് ഈ ആറ് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇതില് ഒന്നാം അധ്യായത്തിലെ മഹാത്മ്യത്തിൽ ഒന്നാം അധ്യായത്തില് 22 ശ്ലോകം വരെയാണ് ഭാഗവത മഹാത്മ്യം എന്ന രീതിയിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് സപ്താഹമായിട്ട് ആദ്യം സനകാദികൾ നടത്തി എന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെ, അതിന് കാരണം എന്ത്, അതുകൊണ്ടുണ്ടായ ഫലം എന്തെല്ലാം എന്നൊക്കെ ഒരു ചോദ്യമായിട്ട് ആ കഥയിലേക്ക് നമ്മൾ അങ്ങനെ കടന്നു. ദൂതൻ പറഞ്ഞു, അത്രതേ ഹൃതയിഷ്യാമി, ശരി അല്ലയോ ശമനകാദികളെ, നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അത് പറഞ്ഞു തരാം. സുഖേന മമയൽ പ്രോക്തം, ഇത് ശ്രീശുഖബ്രഹ്മർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തന്നെയാണ്. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത കഥാഭാഗം അതാണെങ്കിലും ഈ ഭാഗം എനിക്ക് ശ്രീശുഖബ്രഹ്മർഷി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ശ്രീശുഖബ്രഹ്മർഷിയുടെ ശിഷ്യൻ തന്നെ ആയതുകൊണ്ട് ഈ ഭാഗവും ശ്രീശുഖബ്രഹ്മർഷി എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു സൂതൻ. സുഖേന മമയൽ പ്രോക്തം, അപ്പൊ ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു തന്നതായ ഈ ഭാഗവത മഹാത്മ്യ ചരിത്രത്തെ ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. പ്രത്യേകിച്ചും ഇവിടെ ഭാഗവതത്തിന്റെ മഹാത്മ്യവും എടുത്തു പറയുന്നുണ്ട്, പക്ഷെ സപ്താഹത്തിന്റെ മഹാത്മ്യത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ സൂത പൗരാണികന്റെ വാക്കുകളുടെ സ്ഥിതി എന്നർത്ഥം. എവിടെയാണ് നാരദ മഹർഷിയും സനകാദികളും കണ്ടുമുട്ടിയത്? അത് പറഞ്ഞു ആദ്യം. വിശാലായാം ഏകദാഹി വിശാലായാം ചത്വാര ഋഷയോ അമലാഹ തത്സംഗാർത്ഥം സമായാദാഹ ദദൃശു തത്ര നാരദം. ഒരിക്കൽ വിശാലായാം, വിശാല എന്ന് പറഞ്ഞാൽ ബദര്യാശ്രമം, ബദരി എന്നുള്ള സ്ഥലത്തിന്റെ വേറൊരു പേരാണ് വിശാല. അപ്പൊ ആ വിശാല ബദര്യാശ്രമത്തില് ഒരിക്കൽ ചത്വാരയോമനയോ അമല, നാല് പേര് മഹർഷീശ്വരന്മാര് എന്ന് പറഞ്ഞാൽ സനകാദികള് എന്നിവിടെ മനസ്സിലാക്കണം. നാല് മഹർഷീശ്വരന്മാര് സത്സംഗത്തിനായിട്ട് വന്നു ചേർന്നു. അവിടെ വെച്ച് നാരദ മഹർഷിയെ ദദൃശു തത്ര നാരദം, നാരദ മഹർഷിയെ കണ്ടു. നാരദ മഹർഷിയെ കണ്ട സനകാദി മഹർഷീശ്വരന്മാർക്ക് അല്പം ഒരു നാരദ മഹർഷിയിൽ ഒരു ഭാവഭേദം തോന്നി. എന്താ നാരദ മഹർഷിയെ, അങ്ങയുടെ മുഖത്തിൽ ഒരു മ്ലാനത പരന്നിട്ടുണ്ടല്ലോ. ഇദാനീ ശൂന്യജിത്തു ദീനമുഖ, അങ്ങ് ചിന്താകുലനായിരിക്കുന്നു, അങ്ങയുടെ മനസ്സിൽ എന്തോ ഒരു വ്യഥയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ മുഖം മ്ലാനമായിട്ടിരിക്കുന്നത്. മനസ്സിൽ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ അത് മുഖത്ത് പ്രകാശിക്കും. വാസ്തവത്തിൽ ശ്രീനാരദ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മനോദുഃഖം അനുഭവിക്കേണ്ട ആളല്ല, കാരണം എല്ലായ്പ്പോഴും ഭഗവത്പരനായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ശ്രീനാരദ മഹർഷി. അദ്ദേഹം ആനന്ദത്തിൽ മുഴുകി സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ആളാണ്. ഗായൻ മാദ്യൻ ഇതം തന്ത്ര്യ രമയരി ആതുരം ജഗൽ, ദേവഋഷി അതാണ് വേദവ്യാസം നാരദ മഹർഷിയെ സംബന്ധിച്ച് വേദവ്യാസൻ അഭിപ്രായപ്പെടുന്നത്. ഈ ദേവഋഷി എത്രയോ ഭാഗ്യവാനാണ് ദേവർഷി നാരദൻ. ഇതാണല്ലേ തന്റെ ഈ വീണയിൽ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ഹരികീർത്തനങ്ങൾ പാടിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കണു. അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും ഇരിക്കണം എന്നില്ല, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്. പലയിടത്തും ബന്ധനമുളവാകുന്നത് കൊണ്ടാണ് സ്ഥിരമായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. നാരദ മഹർഷിക്ക് അത്തരത്തിലുള്ള ഒരു ബന്ധനം ആരുമായും ഇല്ല. അപ്പൊ ആനന്ദത്തോടു കൂടിയാണ് അദ്ദേഹം എപ്പോഴും സഞ്ചരിക്കാറുള്ളത്. എങ്കിലും ഇതാനീം ഇപ്പൊ ശൂന്യജിത്തോസി, അങ്ങയുടെ മനസ്സിൽ ഒരു ദുഃഖം ഉണ്ട് എന്ന് മനസ്സിലാക്കണു എന്ന് നാരദ മഹർഷിയെ കണ്ട സനകാദി മഹർഷീശ്വരന്മാര് ചോദിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ശരിയാണ് അല്ലയോ സനകാദികളെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, എന്റെ മനസ്സിലൊരു ഖേദം ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ മുഖം ഇങ്ങനെ പാടിയിരിക്കുന്നത്. പക്ഷേ എന്താ ആ ദുഃഖം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് ഈ ദുഃഖം ഉണ്ടാവാൻ കാരണമായി തീർന്നതായ കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറയാനുണ്ട് എന്നങ്ങനെ പറഞ്ഞു. അപ്പൊ സനകാദികൾ പറഞ്ഞു, ശരി എന്ന വിസ്തരിച്ച് കേൾക്കാം. എന്തായാലും സത്സംഗത്തിനാണല്ലോ നമ്മളിവിടെ വന്നു ചേർന്നത്, സത്സംഗാർത്ഥം സമായാദാഹ അല്ലെ, സത്സംഗത്തിനാണ് വന്നു ചേർന്നത്. സജ്ജനാഗ്രേസരനായ അങ്ങുമായ
ഞാൻ സമ്മതിക്കാമായിരുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങയെ സംബന്ധിച്ചിടത്തോളം അതെ, നാരദ മഹർഷിക്ക് സനകാദികൾ സജ്ജനങ്ങളാണ്. അപ്പോൾ നാരദ മഹർഷിക്ക് സനകാദികളെ കാണുന്നത് ഒരു സത്സംഗമാണ്, സനകാദികൾക്ക് നാരദ മഹർഷിയെ കാണുന്നതും ഒരു സത്സംഗമാണ്. അപ്പൊ പരസ്പരം സംഭാഷണം ചെയ്തിരിക്കുന്നതിൽ ഇരിക്കുന്നത് കുറച്ച് സമയം കൂടിയാലൊന്നും കുഴപ്പമില്ല, പറഞ്ഞോളൂ, ഇത്തിരി വിസ്തരിച്ച് പറഞ്ഞോളൂ എന്നായി നാരദ മഹർഷിയുടെ സനകാദികള്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, ആ പറയാം, ഞാനേ അഹം ദു പൃഥിവീം ജ്ഞാത്വാ സർവോത്തമാം ഇമാം. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയതിന്റെ ശേഷം ഞാനൊന്ന് ഭൂമിയിലേക്കൊന്ന് സഞ്ചരിക്കാൻ പുറപ്പെട്ടു. എന്താന്നല്ലേ, ജ്ഞാത്വാ സർവോത്തമാം ഇമാം, ഭൂമി മറ്റു ഗോളങ്ങളെക്കാൾ മറ്റു ലോകങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. എന്താ അതിന് കാരണം? ഈ ഭൂമിയിലാണ് അന്ന് ശ്രീകൃഷ്ണാവതാരം ഉണ്ടായത്. അപ്പൊ ആ ശ്രീകൃഷ്ണാവതാര കാലഘട്ടത്തിൽ ഭൂമി മറ്റു ലോകങ്ങളെയെല്ലാം ഉത്കർഷത്തിൽ അതിക്രമിച്ച് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ട് വിളങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് നാരദ മഹർഷി ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളട്ടെ, ഈ ഭൂമിയിലേക്കൊന്ന് സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചു. നാരദൻ പറയാണ്, അങ്ങനെയാണ് സനകാദികളെ ഞാൻ ഭൂമിയിലേക്കൊന്ന് സഞ്ചരിക്കണം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഓരോരോ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു. സഞ്ചരിച്ച പ്രദേശങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, ഏവമാദീനി തീർത്ഥാനി, ഏവമാദീഷു തീർത്ഥേഷു, ഇത്തരത്തിലുള്ള തീർത്ഥസ്വരൂപമായ പ്രദേശങ്ങളിലാണ് ആദ്യം സഞ്ചരിച്ചത്. പട്ടണങ്ങളിലൊന്നുമല്ല, കാരണം തീർത്ഥ സങ്കേതങ്ങളിലാണ് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുക, അവിടെയാണ് സജ്ജനങ്ങൾ ഉണ്ടാവുക. പക്ഷേ തീർത്ഥ സങ്കേതങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടും എനിക്ക് അവിടെ ഒന്നും സന്തോഷം കാണാൻ സാധിച്ചില്ല. സനകാദികളെ നാവശ്യൽ ഉത്തരജി ശർമ്മ, അവിടെ എല്ലാം കലി ബാധിച്ചിരിക്കണു, കലിയുടെ ബാധ വല്ലാതെ വർദ്ധിച്ചിരിക്കണു. ജനങ്ങൾക്ക് സദ്ഗുണങ്ങൾ തീരെയില്ല. കലി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, സദ്ഗുണങ്ങൾ തീരെയില്ല, ധർമ്മത്തെക്കുറിച്ച് വിചാരമേ ഇല്ല, അധർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കലിയുടെ ഘോരമായ ദോഷങ്ങളെ കണ്ടുകൊണ്ട് അല്ലയോ സനകാദി മഹർഷീശ്വരന്മാരെ, ഞാൻ ഇങ്ങനെ സഞ്ചരിച്ച് യാമുനം തടമാപന്ന യത്ര ലീലാഹരേരഭൂത്, ഞാൻ യമുനാ നദീ തീരത്തുള്ള വൃന്ദാവന പ്രദേശത്തില് എത്തിച്ചേർന്നു. അപ്പൊ ഇതുവരെ സഞ്ചരിച്ച പ്രദേശങ്ങളിലൊന്നും ഭഗവത് ഒരു തരത്തിലുള്ളതായ സന്തോഷം കാണാനില്ല കേട്ടോ. ആ സന്തോഷരഹിതമായ ഈ ഭൂമിയെ കണ്ട് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന എനിക്ക് അവിടെ ഒരു അത്ഭുതം കാണാൻ സാധിച്ചു. അവിടെ ഒരു തരുണി ഇരുന്ന്, ഒരു യുവതി ഇരുന്ന് കരയുന്നുണ്ട്. യുവതിയുടെ രണ്ട് ഭാഗത്ത് രണ്ട് വൃദ്ധന്മാര് കിടന്നുറങ്ങുന്നുണ്ട്. ഉറങ്ങുകയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഏകദേശം ജീവൻ പോയതുപോലെ തന്നെയാണ്, ചലനമൊന്നുമില്ല, ശ്വാസമുണ്ട് അത്രമാത്രം. ഞാൻ നാരദൻ പറയാണ്, അല്ലയോ സനകാദികളെ, ഞാൻ ആ യുവതിയുടെ അടുത്ത് ചെന്ന് അവരോട് അങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഈ കിടക്കുന്നത് ആരാണ്? ആ യുവതി പറഞ്ഞു, അല്ലയോ നാരദ മഹർഷേ, അങ്ങക്ക് എനിക്ക് എന്നെ മനസ്സിലായില്ലെങ്കിൽ കഷ്ടം തന്നെയാണ്. അഹം ഭക്തിരീതിഖ്യാത, ഞാൻ ഭക്തി എന്ന് പേരുള്ള യുവതിയാണ്, ഇപ്പൊ മനസ്സിലായില്ലേ എന്നാണ്. അപ്പൊ മനസ്സിലായി, നാരദ മഹർഷിക്ക് മനസ്സിലാവാതിരിക്കുക എങ്ങനെയാ ഭക്തിയെ? നാരദ മഹർഷിയാണ് ഭക്തിയെ വളർത്താനായിട്ട് ഭക്തിസൂത്രം എന്ന പേരിൽ വലിയൊരു ശാസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത്. നാരദ ഭക്തിസൂത്രങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധാണ്. 85 പരം, 86 പരം സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാക്യങ്ങൾ, അതിനെ വികസിപ്പിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ കിട്ടും. അതാണ് സൂത്രം. ഭാരതീയ ജ്ഞാന വിഷയങ്ങളൊക്കെ സൂത്രസ്വരൂപമായിട്ടാണ് പണ്ടേ സജ്ജന് നമ്മുടെ പൂർവികന്മാർ നിബന്ധിച്ചിട്ടുള്ളത്, അല്ലെ? ബ്രഹ്മസൂത്രം, ജ്ഞാനസൂത്രം, യോഗസൂത്രം, സാഖ്യസൂത്രം, വൈശേഷിക സൂത്രം, ഇങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും സൂത്രസ്വരൂപേണയാണ്. പാണിനി സൂത്രം, വ്യാകരണ സൂത്രം, അപ്പൊ കുറച്ച് വാക്യങ്ങൾ അതിനെ വിശദീകരിക്കുന്ന രീതി. അതുപോലെയാണ് ഭക്തിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രമാണ് ഭക്തിസൂത്രം. അത് നാരദ മഹർഷിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ നാരദ മഹർഷിക്ക് ഭക്തിയെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? അതന്നെയാണ് ഭക്തിദേവി അത്ഭുതത്തോടു കൂടി പറഞ്ഞത്, അല്ലയോ നാരദ മഹർഷി, അങ്ങക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ, ഞാൻ ഭക്തിയാണ്, ഈ രണ്ട് വൃദ്ധന്മാരെ ജ്ഞാനവൈരാഗ്യങ്ങള് എന്റെ മക്കളാണ്. അതെങ്ങനെ സംഭവിക്കും? യുവതിയായ അമ്മ, വയസ്സന്മാരായ മക്കള്, അതെങ്ങനെ സംഭവിക്കും എന്നാണെങ്കിൽ, അങ്ങനെ സംഭവിച്ചു. ശ്രീകൃഷ്ണാവതാര കാലഘട്ടത്തിൽ ഭൂമിയിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ ആരോഗ്യത്തോടുകൂടി വിലസിക്കൊണ്ടിരുന്നു, ഞാനും എൻ്റെ മക്കളും. ഭഗവാന്റെ ആ സുധാമഗമനത്തിന് ശേഷം കലി ബാധിച്ചതോടുകൂടി ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത വൈവശ്യം വന്നു, ഞാനും വൃദ്ധയായി തീർന്നിരുന്നു. അല്ലയോ നാരദ മഹർഷേ, ഇതേ പറയാണ്, ഞാനും ഒരു വൃദ്ധയായി തീർന്നിരുന്നു, എൻ്റെ ഈ കുട്ടികളും വൃദ്ധന്മാരായി തീർന്നു,
എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വലഞ്ഞ ഞങ്ങൾ ഇവിടെ ഈ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ എനിക്ക് എൻ്റെ യൗവനം തിരിച്ചു കിട്ടി നാരദ മഹർഷി. പക്ഷേ എൻ്റെ കുട്ടികളായ ജ്ഞാന വൈരാഗ്യങ്ങള് ഇപ്പോഴും വൃദ്ധന്മാരായിട്ട് ചലനമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ഇവരെ ഒന്ന് ഉണർത്താൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരണേ എന്നങ്ങനെ ഭക്തിദേവി നാരദ മഹർഷിയോട് ആവശ്യപ്പെട്ടു. നാരദ മഹർഷി ഒന്നങ്ങനെ ചിന്തിച്ചു എന്താണ് ഇതിന് കാരണം. നാരദ മഹർഷി പറഞ്ഞു, ശരിയാണ് ദേവി പറഞ്ഞു, വളരെ ശരിയാണ്, ഇതിന്റെ കാരണം കലിയുടെ ഘോരമായ ഭാവമാണ്. പരീക്ഷിത് മഹാരാജാവ് കലിയെ നിഗ്രഹിക്കാൻ പുറപ്പെട്ടിട്ട് നിഗ്രഹിക്കാതെ സ്ഥലത്ത് ഒതുക്കി നിർത്തിയെങ്കിലും ഇപ്പോ പരീക്ഷിത് മഹാരാജാവിന്റെയും കാലം കഴിഞ്ഞതോടുകൂടി കലി ഇതല്ലാതെ വ്യാപിച്ചിരിക്കണം ഈ ലോകത്തിൽ മുഴുവൻ. പക്ഷേ നാരദ മഹർഷി ആശ്വസിപ്പിച്ചു ഭക്തിദേവിയെ, ദേവി ഒട്ടും പ്രയാസപ്പെടണ്ട, ദേവിക്ക് നന്മ വരും. ഇപ്പോ ഉള്ള ഈ ദോഷമുണ്ടല്ലോ, ദേവിയുടെ ഈ ദോഷം വല്യായിക, അത് താൽക്കാലികമാണ്. കാരണം ഭഗവത് സ്വരൂപം തന്നെയാണ് ദേവി, വാസ്തവത്തിൽ ഭഗവാൻ തന്നെയാണ് ദേവിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് ഭക്തിയെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാൻ തന്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. കലൗതു കേവലാ ഭക്തി ബ്രഹ്മസഹയോജ്യകാരിണി ഇതി നിശ്ചിത്യ ചിദ്രൂപഹ തദ്രൂപാം ത്വാം സസർജഹ. കലയോ ഭക്തിദേവി, കലിയുഗ കലികാലത്തെ കേവലമായ ഭക്തി മാത്രമാണ് സായുജ്യത്തിന് കാരണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചിദ്രൂപനായ ചിദാനന്ദ സ്വരൂപനായ ആ ഭഗവാൻ സദ്രൂപയായ നല്ല സ്വരൂപയായ ദേവിയെ സൃഷ്ടിച്ചു. പരമാനന്ദ ജിന്മൂർത്തി സുന്ദരിയും കൃഷ്ണവല്ലഭാം. അപ്പൊ ഭക്തിദേവിക്ക് വേറൊരു പേര് കൃഷ്ണവല്ലഭ, അതായത് ഭഗവാന്റെ ഭാര്യാപദവി തന്നെയാണ് ഇവിടെ ഭക്തിദേവിക്ക് നൽകുന്നത്. ഭഗവാൻ തന്റെ ആ ശരീരത്തിൽ നിന്ന് അഥവാ ഭഗവാൻ തന്റെ ചൈതന്യം ഉപയോഗിച്ച് കരികാലത്തെ ജനങ്ങൾക്ക് സായുജ്യം കൊടുക്കാനായിട്ട് ഭക്തി ഉണ്ടാവട്ടെ എന്ന് തീർച്ചയാക്കിയിട്ടാണ് ഭക്തി എന്ന ഈ ദേവിയെ സൃഷ്ടിച്ചത്. അന്ന് ഭക്തിദേവി ഭഗവാനോട് കൈകൂപ്പിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, പോഷണം സ്വേന രൂപേണ, ഭൂമിയിൽ പോഷണം ചെയ്യണം, ഭക്തവിപോഷായ, ഭൂമിയിലെ ഭക്തന്മാർക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ദേവി സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എല്ലാവരിലും ഭൂമിയിലുള്ള ഈശ്വരഭക്തന്മാരെല്ലാം കുടികൊണ്ട് അവരിൽ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണം. അതാണ് ഭക്തിദേവിയുടെ ദൗത്യം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭക്തിദേവിയെ തന്റെ സ്വരൂപത്തിൽ നിന്ന് സ്വീകരിച്ചത്. എന്നിട്ട് മുക്തിയെ ദാസിയാക്കി കൊടുക്കുകയും ചെയ്തു, ജ്ഞാന വൈരാഗ്യങ്ങളെ മക്കളാക്കിയും കൊടുത്തു. അംഗീകൃതം ദയാതദ്വൈ പ്രസന്നോ ഭൂൽ ഹരിസ്തത മുക്തിം ദാസിം ദദൗതുഭ്യം ജ്ഞാനവൈരാഗ്യവോ വിമൗ. മുക്തി എന്ന പേരിൽ മുക്തിയെ ദാസിയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ മക്കളായിട്ടും ഭഗവാൻ അന്ന് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒട്ടും ദേവി പ്രയാസപ്പെടേണ്ട, ദേവിയുടെ വൈവശ്യം തീർക്കും ഞാൻ, അഥവാ ഞാൻ തീർക്കും, അല്ലെങ്കിൽ തീരാനുള്ള വഴി ഞാൻ കണ്ടെത്തും. ദേവി പ്രയാസപ്പെടാതെ ഇവിടെ ഇരിക്കണേ. നാരദന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടയായ ദേവി പറഞ്ഞു, ഇനി അങ്ങ് എൻ്റെ കുട്ടികളുടെ ആ വൈവശ്യം തീർക്കാനുള്ള മാർഗം എന്താണ് എന്ന് ആലോചിക്കണേ എന്നങ്ങനെ പറഞ്ഞു. അതോടുകൂടി നാരദ മഹർഷി ഭക്തിദേവിയെ അവിടെ ഇരുത്തി ഭക്തിദേവിയോടും ജ്ഞാനവൈരാഗ്യങ്ങളോടും പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കൂ. അതിനു മുൻപ് നാരദ മഹർഷി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താനായിട്ട് വേദവേദാന്ത ഘോഷേഷ്ഠ സീതാപാഠൈ പ്രബോധിതൗ. ആ ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളുടെ ചെവിയിൽ പോയി വേദപാഠം ചൊല്ലി നോക്കി, ഗീത വായിച്ചു നോക്കി, പിന്നെ വേദാന്ത സൂത്രങ്ങൾ ചൊല്ലി നോക്കി. അതൊന്നും അവരെ ഉണർത്താനായിട്ട് പര്യാപ്തമായി തീരുന്നില്ല. അപ്പോഴാണ് നാരദ മഹർഷി പറഞ്ഞത്, ദേവി ഇവിടെ ഇരിക്കൂ, ഇനി ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗം എന്താ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ, ഞാനിതാ സഞ്ചരിക്കുകയാണ് എന്നങ്ങനെ പറഞ്ഞ സൂതപൗരാണികൻ ഇവിടെ പറയുന്നു. തത്ര ദ്വാവപി സംസ്ഥാപ്യ ജ്ഞാനവൈരാഗ്യങ്ങളെയും ഭക്തിദേവിയെയും അവിടെ ഇരുത്തിക്കൊണ്ട് തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛന്മാർഗേ മുനീശ്വരാൻ. ഓരോരോ തീർത്ഥ സങ്കേതങ്ങളിൽ ചെന്ന് നാരദ മഹർഷി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലെ പുഷ്ടിക്കായിട്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഓരോരുത്തരോടും. ഓരോരുത്തരും ഓരോ മറുപടി പറയും.
വേദപാഠം വേദജപം ചെയ്യില്ല അത് ചെയ്തു പോവോ എന്നിട്ട് ശരിയായില്ലേ ഇല്ല എന്നാ കുറച്ച് ഗീത വായിച്ച് കേൾപ്പിക്കുക അതും ചെയ്തു എന്നിട്ട് ശരിയായില്ല അല്ലേ അതെ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല പൃച്ഛന്മാർഗേ മുനീശ്വരാൻ അങ്ങനെ ഓരോ മഹർഷീശ്വരന്മാരോടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർക്ക് നന്മയുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ കൈമലർത്താൻ തുടങ്ങി ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിവുള്ള മാർഗങ്ങള് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ആ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് അറിവുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ് അവര് പറഞ്ഞു ഇനി ഇതല്ലെങ്കിൽ അസാധ്യം ഇതുകൊണ്ടും സാധിക്കില്ലെങ്കിൽ പിന്നെ വേറൊന്നും സാധിക്കില്ല എന്നർത്ഥം ഉപായോ ന അപര അസ്ഥീതി കർണേ കർണേ ജപഞ്ജന നാരദ മഹർഷി ഏതേത് തീർത്ഥങ്ങളിൽ സഞ്ചരിച്ച ഓരോരോ സജ്ജനങ്ങളോട് ചോദിച്ചു നടന്നു അവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്തുക എന്നുള്ളത് അവരെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്ന് ഉറപ്പിച്ചങ്ങനെ അവർ പറഞ്ഞു കാരണം അവർക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെയാണ് നാരദ മഹർഷി ചെയ്തിട്ടുള്ളത് പല തൽക്കർമ്മങ്ങളും അവർ പറഞ്ഞു അപ്പോഴാണ് ഒരു ആകാശത്തിൽ നിന്നൊരു മാർഗം ഉണ്ടായത് തൽക്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാണി തദൈവാഭൂൽ അങ്ങനെ നാരദ മഹർഷി സഞ്ചരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് നാരദ മഹർഷിക്ക് ഒരു നിർദ്ദേശം ഉണ്ടായി എന്താന്നല്ലേ സൽക്കർമ്മ അങ്ങ് ഒരു സൽക്കർമ്മം ചെയ്യണം ഏതദർത്ഥം തു സൽക്കർമ്മ സുരക്ഷേ ത്വം സമാചര ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ നന്മയ്ക്കായിട്ട് അങ്ങ് ഒരു സൽക്കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് ആകാശവാണിയിൽ നിന്നുള്ള അറിയിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ആകാശവാണിയിൽ നിന്നൊരു ആകാശത്തിൽ നിന്നൊരു വാക്ക് കേട്ടു ഒരു സൽക്കർമ്മം ചെയ്യണം ആ ആകാശത്തിൽ നിന്നുള്ള വാക്ക് പറഞ്ഞത് ഒരു സൽക്കർമ്മം ചെയ്യണം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എന്താണ് സൽക്കർമ്മം അത് അറിഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല അതന്നെയാണ് നാരദ മഹർഷിക്ക് ഇപ്പൊ വലിയ പ്രയാസം ഉണ്ടായത് ഇത്യാകാശവശസ്പഷ്ടം ഇങ്ങനെ ആകാശവാക്കിൽ ആകാശവാണിയും കേട്ട അഥവാ ആകാശമാർഗത്തിൽ നിന്ന് കേട്ട സൽക്കർമ്മം ഏത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതങ്ങനെ നടക്കുകയാണ് നാരദ മഹർഷി അങ്ങനെയാണ് പലരോടും ചോദിച്ചത് അവര് പറഞ്ഞ ആ മാർഗങ്ങളൊന്നും അല്ല എന്നുള്ളത് തീർച്ചയായി കാരണം അതുകൊണ്ടൊന്നും നന്മയുണ്ടായില്ലല്ലോ അപ്പോഴാണ് താവൾദ്ദേശ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് നാരദ മഹർഷി സനകാദികളുടെ മുൻപിൽ എത്തിച്ചേർന്നത് നാരദ മഹർഷി താൻ്റെ കഥ പറഞ്ഞു കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ നാം ആരംഭിച്ചത് അപ്പൊ ആ നാരദ മഹർഷി പറഞ്ഞു ഇങ്ങനെയാണ് അല്ലയോ സനകാദി മഹർഷീശ്വരന്മാരെ ഇതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പൊ വന്നു പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടാവാൻ കാരണം അല്ലേ എൻ്റെ മനസ്സിലുള്ള ദുഃഖമുണ്ട് എന്ന് എൻ്റെ മുഖം നോക്കിയിട്ട് ഊഹിച്ചു എന്നല്ലേ നസനകാദികളെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ മനസ്സിൽ ഇതാണ് ദുഃഖം എന്ത് ഭക്തിജ്ഞാന വിരാഗാണാം സുഖം ഉൽപ്പത്തിയതേ കഥം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് എങ്ങനെയാണ് സുഖമുണ്ടാക്കി കൊടുക്കാൻ സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർവം പ്രയത്നത ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ എല്ലാ വർണ്ണങ്ങളിലും ഒരുപോലെ സ്ഥാപിക്കണം അവരിൽ പ്രചരിപ്പിക്കണം എന്നർത്ഥം ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പ്രചരിപ്പിക്കുക അവർക്ക് പുഷ്ടി കൊടുത്ത് അവരെ പ്രചരിപ്പിക്കുക എന്നുള്ളത് എങ്ങനെ വേണം എന്ന് ആലോചിച്ച് അതിനൊരു മാർഗം കാണാതെ അല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതാണ് നാരദ മഹർഷി സനകാദികളോട് അങ്ങനെ പറഞ്ഞത് സനകാദികൾ പറഞ്ഞു അല്ലയോ നാരദ മഹർഷിയെ അങ്ങ് ഇത്ര പ്രയാസപ്പെടുന്നത് എന്തിനാ തൽക്കർമ്മ തവ നിർദ്ദിഷ്ടം വ്യോമവാചാതു എൽപുര തതുച്യതേ ശൃണുഷാദ്യ തിരചിത്ത പ്രസന്നധി വ്യോമവാണിയാ സൽക്കർമ്മം വ്യോമവാണി ആകാശവാണിയിൽ നിന്ന് അഥവാ ആകാശവാക്ക് അങ്ങക്ക് ഒരു സൽക്കർമ്മത്തെ കുറിച്ച് സൂചിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം അഥവാ അങ്ങക്ക് അറിയാത്തതല്ലാതെ അല്ലാതെ ശ്രീമത് ഭാഗവത അലാപഹ ശ്രീമത് ഭാഗവതം വായിച്ചു കേൾപ്പിക്കുക അതാണ് വേണ്ടത് അത് ശ്രീമദ് ഭാഗവത സപ്താഹമായിട്ട് വായിക്കുക ആ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് സുഖമുണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഭാഗവതം തന്നെ ആശ്രയിക്കൂ അതാണ് സൽക്കർമ്മ വ്യോമവാണ്യ ആ സൽക്കർമ്മമാണ് വ്യോമവാണിയാണ് വ്യോമവാണി നിർദ്ദേശിച്ചത് ഈ സൽക്കർമ്മമാണ് അത് അങ്ങേക്ക് അറിയാവുന്നതുമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഭക്തിജ്ഞാന വിരാഗങ്ങളുടെ സ്ഥാപനത്തിനായിട്ട് അവരെ വേണ്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തണം നാരദ മഹർഷിക്ക് സംശയമായി അതെങ്ങനെയാണ് സനകാദികളെ വേദവേദാന്ത ഘോഷയിച്ച ഗീതാപാഠയെ പ്രബോധിതം
ഭക്തി ജ്ഞാന വിരാഗാണം നോദിഷ്ടൽ തൃഗമ്യത വേദവേദാന്തം വേദം വേദാന്തം അവയെ ഘോഷിച്ചു ഗീത വായിച്ചു അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല എങ്ങനെയാ അത് ശരിയാവുന്നത് വേദവേദ വേദങ്ങളുടെയൊക്കെ സാരമാണ് ഭാഗവതം എന്ന് പറയുന്നു അപ്പോ അത് തന്നെയല്ലേ ഇവിടെയും ഉള്ളത് അപ്പൊ പിന്നെ ഭാഗവതം കൊണ്ടും വിശേഷമായിട്ട് എന്താണ് ഫലം ഉണ്ടാവണേ ഗായികൾ പറഞ്ഞു ആ അത് ഞാൻ അത് ഞങ്ങൾ പറഞ്ഞുതരാം എന്താ അത് വേദോപനിഷദാം സാരാൽ ഭാഗവതീ കഥാജാത വേദോപനിഷത്തുക്കളുടെ സാരമാണ് ഭാഗവതം അതിൽ നിന്നെല്ലാം കടഞ്ഞ് എടുത്തതാണ് എന്നർത്ഥം കടഞ്ഞ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ചെടുത്തത് സാരം എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലാണ് വൃക്ഷത്തിന്റെ സാരമായിട്ട് കിട്ടുന്നത് അതിന്റെ ഫലമാണ് അല്ലെ ഒരു വൃക്ഷത്തില് ഒരു മരത്തില് ഒരു പഴം ഉണ്ടാവുകയാണെങ്കിൽ പഴത്തിലേക്കുള്ള രസം മുഴുവൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് വൃക്ഷത്തിന്റെ രസം ഫലത്തിൽ എന്നതുപോലെ ആ മൂലാഗ്രം രസസ്തിഷ്ഠൽ നാസ്തേനസ്വാദ്യതേയഥൂയ സംഭൂത ഫലേ വിശ്വമനോഹര മാമ്പഴം എന്നൊരു പഴം അതുണ്ടാവുന്നത് മാവിലാണ് പക്ഷെ മാവിന്റെ ഇലയെടുത്തിട്ടോ തൊലിയെടുത്തിട്ടോ കടിച്ചാൽ അതിൻ്റെ രസം ഉണ്ടാകുമോ ഇല്ല ഈ രസമെല്ലാം ചേർന്ന് ഒരു ഫലസ്വരൂപമായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ ഈ രസത്തിന്റെ അംശങ്ങൾ ആമൂലാഗ്രം വേര് മുതല് ഫലം വരെ ഫല അഗ്രം വരെ ഈ രസത്തിന്റെ അംശങ്ങൾ ഉണ്ട് പക്ഷെ അത് അനുഭവം ആവണില്ലേ അനുഭവം ആവണത് എപ്പോഴാ പഴമായിട്ട് കഴിക്കുമ്പോഴാ അതുപോലെ വേദവേദാന്തങ്ങളിലൊക്കെ ഈ മുക്തിസ്വരൂപമായ രസം ഉണ്ടെങ്കിലും ആ വേദങ്ങളുടെ എല്ലാം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നൂത്തുപഴുത്ത് വിളഞ്ഞതായ ഈ ശ്രീമത് ഭാഗവതം ഇഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിപദ ഭാഗവതം വേദമാകുന്ന വൃക്ഷത്തിന്റെ ഫലമായിരിക്കുന്നു ഈ ഭാഗവതം അപ്പൊ ആ വേദങ്ങളുടെ രസം അനുഭവ സ്വരൂപമായിട്ട് കിട്ടുന്നത് നമുക്ക് ഭാഗവതത്തിലൂടെയാണ് വൃക്ഷത്തിന്റെ രസം അനുഭവിക്കുന്നത് പഴത്തിലൂടെയാണ് യഥാദുഗ്ധേ സ്ഥിതം സർപ്പിർ ന സ്വാദായോപകൽപ്പതേ തൈരില് വെണ്ണയുണ്ട് പക്ഷേ എങ്ങനെയാ നമുക്ക് തൈര് എടുത്ത് കുടിച്ചാൽ വെണ്ണയുടെ സ്വാദം അനുഭവിക്കാൻ പറ്റുമോ ഇല്ല അതിൽ വെണ്ണ അറിയില്ല പക്ഷെ തൈര് കലക്കിയാൽ അതിൽ നിന്ന് വെണ്ണ അപ്പൊ വെണ്ണ നെയ്യായിട്ട് നമുക്ക് രസകരമായിട്ട് അനുഭവിക്കാം പക്ഷെ എന്നുള്ളത് കൊണ്ട് തൈരിൽ വെണ്ണയില്ല അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ തൈരും വേണം വെണ്ണയും വേണം വൃക്ഷവും വേണം ഫലവും വേണം വേദവേദാന്ത വിഷയങ്ങളും വേണം അതിന്റെ ഫലമായ ശ്രീമത് ഭാഗവതവും വേണം അപ്പൊ ഭാഗവതമാകുന്ന രസം അനുഭവിച്ചാൽ ഭക്തിജ്ഞാനങ്ങളുടെ ആ ഒരു വൈവശ്യം തീരും അതുപോലെ തന്നെയാണ് ഇക്ഷൂണാമഭിമധ്യാന്തം ശർക്കരാവ്യാപ്തി ദൃഷ്ടതി രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ് സനൽകുമാരാദികളെ എന്ത് വേദത്തിൽ നിന്ന് കിട്ടാത്തതായ ഫലം എങ്ങനെ ഭാഗവതത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് വേദസാരമായ ഭാഗവതം സാരമായിട്ട് കിട്ടുന്നു എന്നർത്ഥം ഓരോരോ വിഷയങ്ങളുടെയും സാരം കിട്ടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു മരത്തിൽ നിന്നുള്ള സാരം ഫലം തൈരിലെ സാരം നെയ്യ് അതുപോലെ കരിമ്പിലെ സാരം ഇക്ഷൂണാഭിമധ്യാന്തം ശർക്കരാവ്യാപ്തി ദൃഷ്ടതി കരിമ്പിൻ തണ്ടിൽ എല്ലായിടത്തും ആ മധുരം എന്ന രസം വ്യാപിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ശർക്കരയായിട്ട് അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് ആ മധുരം സുഖമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത് പൃഥക് ഭൂതാ സാമിഷ്ട കഥാഭാഗവതി കഥാ കരിമ്പിൽ ചേർന്നിരിക്കുന്നു ശർക്കര അത് വേർതിരിച്ചെടുക്കുമ്പോൾ രസകരമാകുന്നു വേദവേദാന്തങ്ങളിൽ ചേർന്നിരിക്കുന്നു ഭാഗവത തത്വം അതിൽ നിന്ന് ആ തത്വത്തെ വേർതിരിക്കുമ്പോൾ ശരിക്കും ഭാഗവതം എന്ന ഫലമായി തീരുന്നു അപ്പൊ അതുകൊണ്ട് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഈ ഭാഗവതം എന്നുള്ളത് ബ്രഹ്മസംഹിതം വേദത്തിന് തുല്യമാണ് ഒട്ടും കീഴല്ല എന്നർത്ഥം വേദം വേദങ്ങള് ഭാഗവതം അതാണ് ബ്രഹ്മസംഹിതം ബ്രഹ്മത്തിന് തുല്യമായത് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭാഗവതം എന്നു പേരായ ഈ പുരാണം ബ്രഹ്മതുല്യമാണ് ഭാഗവതം നാമപുരാണം എന്ന് ഒരുമിച്ച് അന്വേഷിച്ച് പറയാറുണ്ട് ചിലര് പക്ഷെ ഈ സന്ദർഭത്തിൽ അവിടെ അങ്ങനെയല്ല വേണ്ടത് യോജിക്കുക ഭാഗവതം എന്ന പേരായ പുരാണം ഇത് വേദതുല്യമാണ് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം തന്നെ അതാണ് ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വേണ്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി മാത്രം തന്നെയാണ് ഈ ഭാഗവതം എന്നുള്ള ഫലം
വേദവൃക്ഷ ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അല്ലയോ നാരദ മഹർഷെ, സനകാദികൾ പറയാണ്, അല്ലയോ നാരദ മഹർഷെ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സുഖത്തിനായിക്കൊണ്ട് നമുക്ക് ശ്രീമത് ഭാഗവത സപ്താഹം തന്നെ നടത്തണം എന്നങ്ങനെ പറഞ്ഞ് സപ്താഹത്തിന് ആയിട്ട് ആരംഭിക്കുകയാണ് സനകാദി മഹർഷീശ്വരന്മാര്. സുതപൗരാണികനോട് ശൗനകൻ ആരംഭത്തിൽ ചോദിച്ച ചോദ്യം അതാണല്ലോ, എങ്ങനെയാണ് ഭാഗവതം സപ്താഹ സ്വരൂപത്തില് സനകാദികള് നടത്താൻ കാരണം ഉണ്ടായത്. അത് ഇത് തന്നെയാണ് കാരണം. സനകാദി മഹർഷീശ്വരന്മാര് നാരദ മഹർഷിയുടെ വൈവശ്യം കണ്ട് ആ നാരദ മഹർഷിയുടെ ആഗ്രഹം അനുസരിച്ച് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വേണ്ട രീതിയിൽ നിലനിർത്താനായിട്ട് അഥവാ അവരെ പുഷ്ടിപ്പെടുത്താനായിട്ട് ശ്രീമത് ഭാഗവതത്തെ സപ്താഹ സ്വരൂപമായിട്ട് ആശ്രയിക്കണം എന്നങ്ങനെ തീരുമാനിച്ചു. അതോടുകൂടി നാരദ മഹർഷിക്ക് എന്തെന്നില്ലാത്ത ആവേശമായി. അദ്ദേഹം ഉറക്കെ അങ്ങനെ പ്രഖ്യാപിച്ചു, ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ. കുറച്ച് പ്രയാസപ്പെട്ടാലും വിരോധമില്ല, ഭക്തിജ്ഞാന വിരാഗങ്ങളെ വേണ്ട രീതിയിൽ സ്ഥാപനം ചെയ്യാനായിട്ട് ഭാഗവത സപ്താഹം നടത്തും. എവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു നാരദൻ സനകാദികളോട്. ആനന്ദതടം എന്നുപേരായ ഗംഗാ നദീ തീരത്ത്, ഗംഗാദ്വാരം ഹരിദ്വാരത്തിനടുത്ത് ആനന്ദതടം എന്നുപേരായ ഒരു പ്രദേശമുണ്ട്, അവിടെയാണ് ഭാഗവത സപ്താഹം നടത്തേണ്ടത് എന്ന് നിർദ്ദേശിച്ചു. ആ പ്രദേശത്തിന്റെ പ്രത്യേകതകള് വളരെയധികം വിസ്തരിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൽ സമീപസ്ഥ ജീവാനാം വൈരം ചേതസിനസ്ഥിതം, ആ പ്രദേശത്തുള്ള ഒരു ജീവജാലങ്ങളുടെയും മനസ്സിൽ ശത്രുതാമനോഭാവമില്ല എന്നർത്ഥം. ശാന്ത സുന്ദരമായ ഒരു പ്രദേശം തന്നെ അവിടെ വേണം സപ്താഹം നടത്താൻ എന്ന് സനകാദി മഹർഷീശ്വരന്മാര് തീരുമാനിച്ചു. നാരദാദി മഹർഷീശ്വരന്മാരോടുകൂടി എല്ലാവരും ആ ആനന്ദതടത്തിലേക്ക് അങ്ങനെ യാത്രയായി, ഓടി ഓടി എത്തിച്ചേർന്നു. എത്ര ഭാഗവതി വാർത്ത തത്ര ഭക്തിയാധികം പ്രജയിൽ, അവിടേക്ക് ഭക്തിദേവി വരും സംശയിക്കണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞു സനകാദികൾ. ഇവിടെ നാരദ മഹർഷെ സംശയിക്കണ്ട, നാം അവിടെ ചെന്ന് ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ആ ഭക്തിദേവിയുടെയും ന്യായവൈരാഗ്യങ്ങളുടെയും വൈവശ്യം തീർന്ന് അവർ തന്നെ ഇവിടെ വന്നു ചേരും. കഥാശബ്ദം സമാകർണ്യ തൽ ത്രികം തരുണായതെ, ഈ ഭാഗവത സപ്താഹത്തിലെ ഭാഗവത കഥകളുടെ ശബ്ദം കേട്ട് അവര് തരുണായതെ, അവര് താരുണ്യത്തെ പ്രാപിച്ച് ഇവിടെ എത്തിച്ചേരും, സംശയിക്കൊന്നും വേണ്ട എന്നങ്ങനെ പറഞ്ഞ് എല്ലാവരും ആനന്ദതടത്തിലേക്ക് യാത്രയായി. ആനന്ദതടം എന്ന ആ പ്രദേശത്തെ അനവധി സജ്ജനങ്ങൾ വന്നു ചേർന്നതായിട്ട് ഇവിടെ അങ്ങനെ പറയുന്നു. ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ, അവരുടെ പേരും ഓരോന്നും, ഛായാശുഖൻ തുടങ്ങി സജ്ജനങ്ങൾ അനവധി പേര്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വിസ്തരിക്കാൻ സമയമില്ല, നമ്മുടെ അനുവദിക്കപ്പെട്ട സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. തന്നെയാ അതിലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഭാഗവത മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരില്ല, എങ്കിലും അല്പം പറയും, നമുക്ക് അനുവദിച്ച സമയത്തില് അല്പമെങ്കിലൊക്കെ കുറേശ്ശെ എന്തെങ്കിലും പറയാ എന്ന് സ്മരിക്കുക എന്ന് മാത്രം. ആ ആനന്ദതടത്തിലേക്ക് എത്തിച്ചേർന്നവരുടെ പേരുകളൊക്കെ പറഞ്ഞു, വളരെയധികം പറഞ്ഞു. അതുപോലെ അവിടെ മറ്റ് 17 പുരാണങ്ങൾ, ദശസപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി തഥായു, മറ്റ് 17 പുരാണങ്ങള്, 6 ശാസ്ത്രങ്ങള്, ഗംഗാപുതലായ നദികള് സ്വരൂപം എടുത്തുകൊണ്ട് അവിടെ വന്നു ചേർന്നു. പിന്നെ നാരദ മഹർഷി സനകാദികളെ ആചാര്യനായിട്ട് വർണ്ണിച്ചു, ദീക്ഷിതാ നാരദേനാഥ, സനകാദികളെ ആചാര്യന്മാരായിട്ട് വർണ്ണിച്ച്, അല്ല ആചാര്യന്മാരായിട്ട് വരിച്ച് അവരോട് ഭാഗവത കഥകൾ പറയാനായിട്ട് അങ്ങനെ ആരംഭിച്ചു. എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഇരിപ്പിടങ്ങളൊക്കെ പാകത്തിന് അങ്ങനെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ജയശബ്ദോ നമശബ്ദ, ഭഗവത് നാമകീർത്തനങ്ങൾ ഉറക്കെ ഉറക്കെ അങ്ങനെ മുഴങ്ങി. അങ്ങനെ എല്ലാവരും ഭാഗവത ശ്രവണത്തിനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ സൂതൻ പറയുന്നു, സൂതനാണല്ലോ കഥ പറഞ്ഞാലും തുടങ്ങിയത്, ശൗനകാദികളോട് സൂതൻ പറയുന്നു, അല്ലയോ ശൗനകാദികളെ, അങ്ങനെ അവിടെ നാരദ മഹർഷിയുടെ പ്രേരണയാൽ സനകാദി മഹർഷീശ്വരന്മാര് ഭാഗവത സപ്താഹം ആരംഭിക്കാൻ വേണ്ടി അതിന്റെ മഹാത്മ്യ സ്മരണത്തിനായിട്ട് ഇരുന്നു. ഏവം ദേഷ്വേ കചിത്തേഷു ശ്രീമത് ഭാഗവതസ്യജ മഹാത്മ്യമൂചിരേ സ്പഷ്ടം നാരദായ മഹാത്മനേ. നാരദ മഹർഷിയുടെ, നാരദ മഹർഷിയെ മുഖ്യ വക്താവായിട്ട്, ശ്രമിക്കണം, നാരദ മഹർഷിയെ മുഖ്യ ശ്രോതാവായിട്ട് ഇരുത്തിക്കൊണ്ടാണ് സനകാദികള് ഇപ്പോൾ സനകാദി മഹർഷീശ്വരന്മാർ കഥ പറയുന്നത്. വേദരാചാര്യനും ഒരു മുഖ്യ ശ്രോതാവിനെ സങ്കല്പിച്ച് വേണം കഥ പറയാനാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണ് വിധി
അപ്പൊ ഇവിടെ മുഖ്യ ശ്രോതാവ് നാരദ മഹർഷി. അതാണ് നാരദായ മഹാത്മനെ പൂജിരേ, നാരദ മഹാത്മാവായ നാരദ മഹർഷിയെ നോക്കിക്കൊണ്ട് ഇതാ തണൽക്കുമാരാദികള് ഭാഗവത കഥനത്തിന്റെ പ്രാരംഭമായി ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് അങ്ങനെ പറയാൻ ആരംഭിച്ചു. ഇവിടെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു സനകാദി മഹർഷീശ്വരന്മാര്, ആദ്യം അതാണ് പറഞ്ഞത്, അത്രദേവർണ്ണ്യതേ അസ്മാഭി മഹിമാ ശുഖശാസ്ത്രജ, ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച്. അത് ഇവിടെ 24 മുതൽ ഈ 3 അധ്യായത്തിൽ 24 മുതൽ 45 കൂടിയുള്ള അത്രയും ബൃഹത്തായൊരു ഭാഗത്താണ് ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഭാഗവത ഗംഗ യമുന തുടങ്ങിയ നദികളിലെ പുണ്യ സ്നാനങ്ങളെക്കാൾ വിശിഷ്ടമാണ് ഭാഗവതം. വേണ്ട രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ജന്മകോടികൃതം പാപം നശ്യതേ, കോടിക്കണക്കിന് ജന്മങ്ങളായി അർജിച്ചിരിക്കുന്നതായ പാപം പൂർണ്ണമായും നശിക്കും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഭാഗവത കഥകൾ കേൾക്കുന്നിടത്തോളം കാലം മാത്രമാണ് പാപങ്ങൾ ഉളവാവുക. തവൽ പാപാനി ദേഹേസ്മിൻ നിവസന്തിത ബോധന യാവന്ന ശ്രൂയതേ സമ്യ ശ്രീമൽ ഭാഗവതം നരേഹി. ഭാഗവതം കേൾക്കാത്തിടത്തോളം കാലം മനുഷ്യനിൽ പാപങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോൾ ഭാഗവതം കേൾക്കുന്നുവോ അപ്പോൾ പാപങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. പഠസ്വ സ്വമുഖേനൈവ, കഴിയുന്നതും അവനവൻ ഭാഗവതം വായിക്കുക എന്നുള്ളത് വളരെ വിശിഷ്ടമാണ്. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഭാഗവത പാരായണത്തെ കുറിച്ച്. പറ്റുമെങ്കിൽ മുഴുവൻ വായിക്കാൻ പറ്റില്ല, വേണ്ട, ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം, ഒരു ശ്ലോകം അതിന്റെ ഒരു പകുതി അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്വമുഖേനൈവ പഠസ്വ, അവനവൻ തന്നെ വായിക്കുകയാണെങ്കിൽ അതിന് പരമമായ ഗതിയെ ഭഗവാൻ നൽകും അവർക്ക്. എന്നൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് വിസ്തരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച്. പോരാ, ഈ ഭാഗവതത്തെ കുറിച്ച് അല്പമെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളൊരു മനുഷ്യനാണ് എന്നുള്ള പേരിന് അർഹനല്ല. മിഥ്യാസ്വജന്മ ജനനീ ജനി ദുഃഖഭാജ, ഒരിക്കലെങ്കിലും ഭാഗവതത്തെ ഉൾക്കൊള്ളാത്ത ഒരാള്, ആ ജന്മ മാത്രമപിയേന ഷഠേന കിഞ്ചിച്ചിത്തം വിധായ ശുഖശാസ്ത്ര കഥാനപീത ചണ്ടാലവൽച്ച കരവത്പദതേന നീതം മിഥ്യാസ്വജന്മ ജനനീ ജനി ദുഃഖഭാജ. ജനിച്ചിട്ട് ഇന്നേ വരെ ഒരിക്കലെങ്കിലും ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കാത്ത ഒരാള്, ഭഗവാനെ സ്മരിക്കാത്ത ഒരാള്, ഭഗവാൻ നാമം ഒരിക്കലെങ്കിലും ഉച്ചരിക്കാത്ത ഒരാള്, അങ്ങനെയുള്ള ഒരാളുടെ ജന്മാസ്വജന്മ മിഥ്യ, അങ്ങനെയുള്ള ആരുടെ ജന്മം വെറുതെയായി തീരുന്നു. എന്താ ജന്മം കൊണ്ടൊരു പ്രയോജനം ഉണ്ടായത്? ഇതാ ഇവിടെ വാസ്തവത്തിൽ ആ സംഗീതമാരാധികള് ഭാഗവതത്തെ ആശ്രയിക്കാത്തവരെ തീർത്തും ശകാരിക്കുക തന്നെയാണ് ചെയ്യണത്. ക്രൂരമായ ഭാഷയിൽ ശകാരിക്കുക തന്നെയാണ്. ഭാഗവതത്തെ ആശ്രയിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ജനനീ ജനി ദുഃഖഭാജാഃ, അവരുടെ ജന്മം അവരുടെ അമ്മയ്ക്ക് പ്രസവ വേദന ഉളവാക്കാൻ വേണ്ടി മാത്രമായി തീർന്നിരിക്കണു. അമ്മയ്ക്ക് പ്രസവവേദന ഉളവാക്കുന്ന വെറും നികൃഷ്ടന്മാരായ മക്കളായി തീരാതിരിക്കണം നാം മനുഷ്യരെ എങ്കിൽ എന്ത് വേണം? ഭാഗവതത്തെ എത്രമെങ്കിലും ആശ്രയിക്കണം. അതാണ് സനൽകുമാരാദികളുടെ ഈ വാക്കുകളിൽ നിന്നുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അല്ലേ? എന്തായാലും നമുക്കൊക്കെ ആ ഒരു കൃതാർത്ഥത എന്തായാലും ആവാം. നമ്മളൊന്നും അത്തരത്തിലുള്ളതായ ആ ഒരു ജനനീ ജനി ദുഃഖഭാക്കുകളല്ല. കുറച്ചെങ്കിലും ജനിച്ചിട്ട് ഇതുവരെ ഒരിക്കലെങ്കിലും ആശ്രയിക്കാത്തവർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ, കുറേശ്ശെ കുറേശ്ശെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ അത് പരമമായ ഗതിയിലേക്ക് ഉള്ള ഒരു വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ജന്മമല്ല നമ്മുടെ എന്ന കൃതാർത്ഥത നമ്മൾക്ക് ഈ വക തൽസംഗങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ, അത് ഒരിക്കലും ഭാഗവതത്തെ ആശ്രയിക്കാത്ത ഒരാള്, ഇത്തരത്തിൽ അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചവൻ മാത്രമാണ് ജീവച്ഛവാഹ, ജീവിച്ചിരിക്കെ മരിച്ചതിനു തുല്യമാണ് എന്നൊക്കെ ഹേമായിട്ട് ഇങ്ങനെ ശകാരിക്കണു. പിന്നെ പറയണു, ദുർലഭമാണ് ഭാഗവത കഥകള്. കോടി ജന്മ സമുദ്ധേന, കോടി ജന്മത്തിലെ പുണ്യം കൊണ്ടാണ് ഭാഗവതം കിട്ടുക. പിന്നെ ഇത്ര ദിവസം കൊണ്ട് കേൾക്കുക എന്നൊന്നും നിയമമില്ല. ദിനാനാം നിയമോ നാസ്തി, സർവദാ ശ്രവണം മതം, എപ്പോഴും കേൾക്കണം. എങ്കിലും അശക്യത്വാൽ, ഈ കലികാലത്ത് അതിനെല്ലാം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഭാഗവതം സപ്താഹമായിട്ട് കേൾക്കണം എന്ന് പറയുന്നത് എന്നങ്ങനെ പറഞ്ഞ് സപ്താഹത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് സനകാദികൾ അവിടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കെ സാക്ഷാൽ ഭക്തിദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളും അവിടെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധരായി കിടന്നിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങള് ഉണർന്നെഴുന്നേറ്റ് 6-7 വയസ്സ് ഉള്ള ചുറുചുറുക്കുള്ള ആൺകുട്ടികളായി യുവതിയായ അമ്മയുടെ രണ്ട് കൈകളിലും എന്നെ തൂങ്ങി ചാടി കളിച്ചുകൊണ്ട് ഭക്തിസുതൗ ആ സദസ്സിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു.
ശമനകാരികളെ. അങ്ങനെ ഭക്തിദേവി ആ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേക്കെല്ലാവർക്കും സന്തോഷമായി. എന്താ ഇവരുടെ വൈവശ്യം? 7 ദിവസം ഭാഗവതം കേൾപ്പിച്ച് തീർക്ക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ അതിനുവേണ്ടി ആരംഭിച്ചപ്പോഴേക്കും ആ ഫലം കിട്ടി. കാരണം ആദ്യം പറഞ്ഞത് ഭാഗവതം തന്നെയാണ് ഫലസ്വരൂപമാണ് എന്ന്. ഭാഗവതം ആശ്രയിക്കുമ്പോഴേക്കും അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നു. പ്രാഗേവ ദിശതി പ്രീത, ഭഗവാൻ പ്രസന്നനായി പ്രീതനായി ഭഗവാനെ ആശ്രയിക്കാൻ ഒരുങ്ങുന്നതായ ഒരു ഭക്തന്റെ ആശ്രയത്വത്തിന് മുമ്പ് തന്നെ ഫലം തരുന്നു. ഭഗവാനിലേക്ക് നാം ഒരടി അങ്ങോട്ടെടുക്കുമ്പോൾ ഭഗവാൻ 7 അടി ഇങ്ങോട്ട് വയ്ക്കുന്നതാണ് പ്രമാണം തന്നെ. അപ്പൊ നോക്കൂ, ഭാഗവത സപ്താഹത്തിലൂടെ നേടേണ്ടതായ ആ ഫലം എന്തോ അത് ഭാഗവത സപ്താഹം തുടങ്ങുന്നതിന് മുൻപ് അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ വേണ്ട രീതിയിൽ പുഷ്ടിപ്പെടുത്താനാണ് വാസ്തവത്തിൽ സപ്താഹത്തിന് ആരംഭിച്ചത്. പക്ഷെ ഭാഗവത സപ്താഹ മഹാത്മ്യം സ്മരിച്ചപ്പോഴേക്കും പ്രത്യേകം അവിടെ അവരുടെ ആ വൈവശ്യം തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് കിമധികം മഹിമാനം രൂപ. ഇനി കൂടുതൽ ഇതിനെ കുറിച്ച് എന്ത് പറയേണ്ടു? ഭൂതപൗരാണികൻ ശമനകാദികളോട് പറയുന്നു, ഭക്തിദേവിയുടെ വാക്കുകളിലൂടെ ആ ഭക്തിയുടെ ഭക്തിയുടെ മഹാത്മ്യത്തെ അവിടെ അങ്ങനെ ഉയർത്തി കേൾപ്പിച്ചു. ശനകാദികളാണ് അവിടെ മഹാത്മ്യം പ്രഭാഷണം നടത്തിയിരുന്നത്. ഭക്തിദേവി വന്നപ്പോൾ ഭക്തിദേവി തന്റെ വാക്കുകളിലൂടെയും അവിടെയുള്ള സജ്ജനങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഹരിദാസചിത്തേ നിഷണ്ണ സദാനിഷണ്ണ ഹരിദാസചിത്തേ, അവിടെയുള്ള എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിലേക്ക് ഭക്തിദേവി പ്രവേശിച്ച് അവരിൽ അങ്ങനെ കുടികൊണ്ടു. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ എന്താ പറയേണ്ടത്? യൽസംശ്രയാൽ നിഗതിതേർലഭതേ സുവക്താഃ ശ്രോതാവി കൃഷ്ണസമതാം അലം അന്യധർമ്മൈഃ. ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വക്താവും നല്ലൊരു ശ്രോതാവും ഭഗവത്സമന്മാരായിത്തീരുന്നു. അലം അന്യധർമ്മൈ, വേറൊന്നിനെ ആശ്രയിക്കേണ്ടതില്ല. സുവക്താ സുശ്രോത കൃഷ്ണസമതാം ലഭതേ, നല്ലൊരു വക്താവ്. സുശ്രോത എന്ന് പറഞ്ഞാൽ നല്ലൊരു ശ്രോതാവ്, നല്ല വക്താവ് നല്ല ശ്രോതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വക്താവ് ശ്രോതാവ് ഭഗവാൻ, മൂന്ന് ഭാവങ്ങള്. ഭാഗവതത്തെ ആശ്രയിക്കുന്ന വക്താവും ശ്രോതാവും പരസ്പരം ആ ആശ്രയത്വത്തിന്റെ ആ ഓരോ ഘട്ടത്തിലും അടുത്തടുത്തടുത്തടുത്തടുത്ത് അങ്ങനെ വന്ന് പൂർണ്ണമായി കൂടിച്ചേർന്ന് വാസ്തവത്തിൽ ആ ഭാഗവത ശ്രവണ ഫലത്തിന്റെ അന്ത്യഫലമായിട്ട് എല്ലാവരും കൃഷ്ണസമന്മാരായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കുള്ളതായ ഒരു പ്രയാണം. അദ്വൈതത്തിൽ ചെന്ന് ലയിച്ച അദ്വൈത പരബ്രഹ്മ സ്വരൂപമായ ഭഗവത് ചൈതന്യത്തിലേക്ക് ശ്രോതാവും വക്താവും സദസ്യരും ഒരുപോലെ എത്തിച്ചേരുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് കൊണ്ട് രൂപോദ്യതേ കിമധികം, ഇതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ എന്ത് പറയേണ്ടു എന്നാണ് സനകാദികളോട് അങ്ങനെ പറഞ്ഞത്. എന്നാലും ചിലതെല്ലാം പറയണമല്ലോ എന്ന് വിചാരിച്ച് ആത്മദേവൻ എന്നൊരു ബ്രാഹ്മണന്റെ കഥ, ധുന്ധുകാരി എന്ന ആ ആത്മദേവന്റെ മകനായ ധുന്ധുകാരി എന്ന ആ ഒരു കുടിലൻ, അവൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ അതൊക്കെ ഇനി ഇവിടെ വിസ്തരിച്ച് ഇവിടെ പറയണ്ടേ. ഇനിയിപ്പോ നമ്മുടെ സമയം കഴിഞ്ഞത് കൊണ്ട് നമ്മൾ ആ കഥയിലേക്ക് കൂടുതൽ നീങ്ങുന്നില്ല. ആത്മദേവന്റെ മകനായിട്ട് ജനിച്ച ധുന്ധുകാരി, ആത്മദേവന്റെ മകൻ തന്നെയായിട്ട് ജനിച്ച ഗോകർണൻ, ഇവർ രണ്ടുപേരിൽ ധുന്ധുകാരി മഹാഭാവി, ഗോകർണൻ ജ്ഞാനി. ധുന്ധുകാരി പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്ത് വേശ്യാസ്ത്രീകളാൽ കൊല്ലപ്പെട്ട് പ്രേതസ്വരൂപയനായിട്ട് അലഞ്ഞുതിരിയുന്നു. ജ്ഞാനിയായ ഗോകർണൻ ദേശാന്തരം നടത്തി പ്രേതസ്വരൂപമായിട്ട് അലഞ്ഞുതിരിഞ്ഞ ആ ധുന്ധുകാരിയെ കണ്ടെത്തി ആ ധുന്ധുകാരിയുടെ പ്രേത അവസ്ഥയിൽ നിന്ന് മുക്തി നൽകാനായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി അവർക്ക് മുക്തി നൽകുന്നു. ഇതാണ് ആ കഥയുടെ രത്നച്ചുരുക്കം. അപ്പൊ പ്രേതങ്ങൾ പോലും ഭാഗവത കഥകളിൽ നിന്ന് മുക്തി നേടുന്നു എന്നുള്ളതായ ആ സന്ദേശം കൂടിയാണ് അവിടെ സനകാദി മഹർഷീശ്വരന്മാര് നാരദ മഹർഷിയുടെ സപ്താഹത്തിൽ അങ്ങനെ പറഞ്ഞങ്ങനെ കേൾപ്പിച്ചത്. അങ്ങനെ ഈ ഭാഗവത സപ്താഹം മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം 4-5 അധ്യായങ്ങളിലായിട്ടാണ് ഈ ധുന്ധുകാരിയുടെ ചരിത്രം പറയണത്. പിന്നെ വീണ്ടും ആ 6-ാം അധ്യായത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ വിധിയെ കുറിച്ചും പറഞ്ഞ് 6-ാം അധ്യായത്തിലെ 70-ാം ശ്ലോകത്തിൽ വീണ്ടും സൂതവാക്യം, അങ്ങനെ സനകാദികള് സപ്താഹം നടത്തി എന്ന് പറഞ്ഞ് സൂതൻ അതോടങ്ങനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. സനകാദികള് നാരദ മഹർഷിയുടെ ആവശ്യപ്രകാരം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ നന്മയ്ക്കായിട്ട് സപ്താഹം അവിടെ ഭംഗിയായിട്ട് അങ്ങനെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ മഹാത്മ്യ സ്വരൂപത്തിലുള്ള ഈ സ്മരണ. അതിലെ പത്മപുരാണത്തിലെ 193 മുതൽ 198 വരെയുള്ള അധ്യായങ്ങളിലെ അവസാനത്തെ അധ്യായം, അതായത് നമ്മുടെ ഭാഗവത മഹാത്മ്യ ഗ്രന്ഥത്തിലെ 6-ാം അധ്യായത്തിലെ
എഴുപതാം ശ്ലോകത്തിലേക്ക് നാം എത്തി, പെട്ടെന്ന് എത്തി നടത്തണം. ആ എഴുപതാം ശ്ലോകത്തിൽ സനകാദികളെ സപ്താഹം നടത്തി എന്നങ്ങനെ പറഞ്ഞു സൂതൻ. അവിടെ സൂതൻ പറയുന്നു ആ സപ്താഹത്തിലേക്ക്, അതായത് സനകാദികൾ ഇവിടെ നടത്തിയ സപ്താഹത്തിൽ ശ്രീശുക ബ്രഹ്മർഷി വന്നു. അവിടെ അവിടെ ശ്രീശുക ബ്രഹ്മർഷി പ്രത്യക്ഷനായി, അവിടെ ശ്രീ ഭഗവാൻ പ്രത്യക്ഷനായി, പ്രഹ്ലാദൻ തുടങ്ങി അനേകം ഭക്തന്മാരും അവിടെ പ്രത്യക്ഷനായി ആ സപ്താഹ സമർപ്പണ സന്ദർഭത്തിൽ എന്നങ്ങനെ സനകാദി മഹർഷീശ്വരന്മാരുടെ സപ്താഹത്തിന്റെ ആ പരിണാമഗുപ്തിയെ കുറിച്ചും ഭംഗിയായിട്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ കേൾപ്പിച്ചു. പിന്നെ ആ ഓരോ സപ്താഹങ്ങളും എപ്പോഴാണ് നടന്നത് എന്നുള്ള ആ കാലഗണനയും ഒന്ന് ചോദിച്ചപ്പോ സൂതൻ ശൗനകാദികളോട് പറഞ്ഞു, അല്ലയോ ശൗനകാദികളെ, ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് സപ്താഹം ആയിട്ട് വായിച്ചു കൊടുത്തത് ശ്രീകൃഷ്ണ ഭഗവാൻ സധാമഗമനം ചെയ്തതിന്റെ ശേഷം 30 കൊല്ലം കഴിഞ്ഞിട്ട്. ഗോകർണൻ തന്റെ സഹോദരനായ ദുന്ധുകാരി എന്ന പ്രേതത്തിന്റെ മുക്തിക്ക് വേണ്ടിയിട്ട് സപ്താഹം നടത്തിയത് പരീക്ഷിത് മഹാരാജാവിന്റെ സപ്താഹ ശ്രവണത്തിന് ശേഷം 200 കൊല്ലം കഴിഞ്ഞു. സനകാദി മഹർഷീശ്വരന്മാർ ഇവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ മുക്തിക്കായിക്കൊണ്ട് സപ്താഹം നടത്തിയത് ഗോകർണ സപ്താഹത്തിനും 30 വർഷം കഴിഞ്ഞിട്ട് എന്നർത്ഥം. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഘട്ടത്തിലാണല്ലോ ഇവിടെ ഭൂതപൗരാണികൻ ശവനാദികളുമായിട്ട് പുരാണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് ശവനാദികൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്ന രീതിയിൽ ആ ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശ്രീമദ് ഭാഗവത സപ്താഹ അധ്യായങ്ങൾ ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഭ്രൂമോദ്യതേ കിമധികം മഹിമാനം, എത്ര പറഞ്ഞാലാ മതിയാവ, എത്ര പറഞ്ഞാലാ തീരാ, ഇനി എത്ര പറയണം, ഇനിയിപ്പൊ പറയേണ്ടതുണ്ടോ? ഭഗവത്സമന്മാരായ നമുക്കൊക്കെ, നമ്മളൊക്കെ പുണ്യവാന്മാരാണ്, നമുക്കിതിനെല്ലാം അവസരം കിട്ടി. ഏതോ ജന്മത്തിൽ ഏതോ പുണ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചു. നമ്മളൊന്നും അമ്മമാർക്ക് പ്രസവവേദന ഉണ്ടാക്കാൻ ജനിച്ച വെറും നികൃഷ്ട ജീവികളല്ല. ഇത്രയൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായി അല്ലേ? ഭ്രൂമോദ്യതേ കിമധികം, ഇത്രയല്ലേ ഭാഗവതം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സസ്യൈ ജനന്യൈ നമഃ, ശങ്കരാചാര്യ സ്വാമികളെ നമസ്കരിച്ചതുപോലെ ആ അച്ഛനമ്മമാരെ നമസ്കരിച്ചുകൊണ്ട്, ജഗൽപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ നമസ്കരിച്ചുകൊണ്ട്, ജഗൽപിതാക്കളായ പാർവതി പരമേശ്വരന്മാരാണ് ഈ ശ്രീമത് ഭാഗവത മാഹാത്മ്യവും ശ്രീമത് ഭാഗവത സപ്താഹവും ഉമാമഹേശ്വര സംവാദ സ്വരൂപത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത് എന്ന് അനുസ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഗുരുനാഥന്മാരുടെയും സജ്ജനങ്ങളുടെയും എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വസ്തി പ്രജാഭ്യ പരിപാലയം ധാന്യാജ്യേന മാർഗേണ മഹിം മഹീഷാ ലോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഃ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണായ പരമഗുരവേ നമ സർവമംഗളാനുഭവം ഓം ശാന്തി ഓം നമോ ഭഗവതേ വാസുദേവായ. ആചാര്യ പ്രഭാഷണം ചെയ്ത ആദരണീയനായ ബ്രഹ്മശ്രീ വെങ്ങന്നൂർ കേരളൻ നമ്പൂതിരിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ സുദേവ് ജിയെ ക്ഷണിച്ചുകൊള്ളു. എന്നും ലോകത്തിന് വഴികാട്ടി മാർഗദർശനമായി ഈ കലിയുഗത്തിൽ അശാന്തിയുടെ നാടുകളിൽ ലോക ജനതയ്ക്ക് ശാന്തിയും സമാധാനവും ലഭ്യമാകുക, പ്രാപ്യമാകുക എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഭാരതീയ ഋഷിവര്യപ്പ അവരുടെ തപോബലത്തിൽ നിന്നും ആർജിച്ചെടുത്ത തപശക്തി കൊണ്ട് ലോകത്തിന് നൽകിയ അമൃതമാണ് ശ്രീമദ് മഹാഭാഗവതം. ആ ഭാഗവതത്തെ കുറിച്ച് ആചാര്യൻ ഇപ്പൊ പറഞ്ഞതുപോലെ ആ ഭാഗവതം ശ്രമിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും ഒക്കെ ജന്മ സുഹൃതം സ്ഥലം നമുക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. നമ്മളെല്ലാവരും ദുജന്മ സുഹൃതങ്ങൾ ചെയ്ത ആത്മാക്കൾ തന്നെ. മഹാഭാരത ഭാഗവത കഥകളെ കുറിച്ച് പറയുകയാണ് എല്ലാം തന്നെ എത്രമാത്രം കിട്ടാനും മതി വരാത്ത ആ കഥകൾ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ വളരെ ഹൃദ്യവും ലളിതവുമായി
നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഭാഗവത സന്ധി ആചാര്യസ്ഥാനം അലങ്കരിക്കുകയും ചെയ്ത ബ്രഹ്മശ്രീ വെങ്ങല്ലൂർ കൃഷ്ണനമ്പൂരി അവർക്ക് കേരളൻ ആധ്യാത്മിക സമിതിയുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്നേഹാദര പുഷ്പങ്ങൾ ആചാര്യന്റെ ആധാരപത്രങ്ങളിൽ സമർപ്പിച്ചു. നന്ദി, നന്ദി. ശ്രീഹരയെ നമ. ശ്രീകൃഷ്ണ കീർത്തനാലാപനത്തിനായി പ്രതീക്ഷയെയും സനീഷയെയും ക്ഷണിക്കുന്നു. ॐ नमो भगवते वासुदेवाय. ॐ नमो भगवते वासुदेवाय. ॐ नमो भगवते वासुदेवाय. ॐ नमो भगवते वासुदेवाय. नारायण जय नारायण. Thank you.
Narayana Jaya, Narayana Jaya,
അടുത്തതായി ഒരു സൂചനയാണ് ശ്രീ നിഖിൽജിയെ ക്ഷണിക്കുന്നത്. ഓം നമോ ഭഗവദേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നാളെ ശകവർഷം 1943 ആണ്ട് വൈശാഖമാസം 2-ാം തീയതി നമ്മുടെ ഭാഗവതാമൃതം 2021 2-ാം ത്രിസന്ധ്യ. നാളെ നമ്മുടെ പരിപാവനമായ ഈ യജ്ഞവേദിയെ മുഖ്യപ്രഭാഷണം കൊണ്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് ബ്രഹ്മശ്രീ കണ്ഠമംഗലം പരമേശ്വരൻ നമ്പൂതിരി അവർകളാണ്. അദ്ദേഹം കഴിഞ്ഞ 30 വർഷത്തോളമായി കേരളത്തിനകത്തും പുറത്തുമായി നിരവധി ഭാഗവത സപ്താഹ വേദികളിലും ഭാഗവത സത്രവേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം മറ്റൊരു രീതിയിലും നമുക്ക് സുപരിചിതനാണ്. അമൃത ടി വിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സന്ധ്യാദീപം എന്ന പരിപാടിയിൽ ഏകദേശം 10 വർഷത്തോളം നാരായണീയം, ശ്രീമദ് ഭാഗവതം എന്നിവയുടെ വ്യാഖ്യാതാവായിട്ട് സുപരിചിതനാണ്. അദ്ദേഹത്തോടൊപ്പം അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ട് നാളെ എത്തിച്ചേരുന്നത് ശബരിമല മുൻ മേൽശാന്തിയും ആറ്റുകാൽ മുൻ മേൽശാന്തിയും ആയ ബ്രഹ്മശ്രീ ബാലമുരളി അവർകളാണ്. ഇന്നത്തെ പ്രഭാഷണത്തിൽ ശ്രീമദ് ഭാഗവത പാരായണത്തിന്റെ മാഹാത്മ്യത്തെപ്പറ്റി ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായ ബ്രഹ്മശ്രീ കേരളം നമ്പൂതിരി അവർ നമ്മോട് പറഞ്ഞു തരികയുണ്ടായി. ഈ ഭാഗവതാമൃതത്തിൽ നമുക്ക് സമയപരിമിതികൾ ഉള്ളതിനാൽ അതിനെ മറികടക്കുന്നതിനും സമയക്ലിപ്തത കൈവരിക്കുന്നതിനുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഭാഗവതത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് പാരായണം ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിനായി ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഈ 41 ദിവസവും നാം ഏവരും നമ്മുടെ ഭവനങ്ങളിൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുവാനുള്ള വ്യവസ്ഥ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നാളെ എല്ലാവരും അവരവരുടെ സ്വഭവനങ്ങളിൽ പാരായണം ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധത്തിൽ തുടങ്ങി തൃതീയ സ്കന്ധം വരെയാണ്. നാളത്തെ ഭാഗവതാമൃതത്തിൽ നമ്മുടെ പ്രിയ ആധ്യാത്മിക സമിതി കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും നാം ഏവരും ബന്ധുമിത്രാദികളോടൊപ്പം ഈ ഒരു യജ്ഞവിധിയിൽ സന്നിഹിതരായിരിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്തേ, പ്രണാമം. ശ്രീഹരയെ നമ ഏതൊരു യജ്ഞത്തിന്റെയും ശുഭ പര്യവസ്ഥായി മംഗളാരതിയോടെയാണ് ഭാഗവതാമൃതം 2021 ആദ്യ ഭാഗം മംഗളാരതിക്കായി ശ്രീ പത്മകുമാർജിയെ ക്ഷണിക്കുന്നു. ശിവ സംഭോ ശങ്കര പരമേ തവ ചരണയുഗം പവന പുരേ രാധാകൃഷ്ണ
ഹരേ ഗുരുവായൂരപ്പ. ഭഗവത് കൃപ കൊണ്ടും ആചാര്യ ശ്രേഷ്ഠന്മാരുടെയും ഭാഗവതോത്തമന്മാരുടെയും അനുഗ്രഹീത പ്രഭാഷണങ്ങൾ കൊണ്ടും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന യജ്ഞവേദിയാലും ഭക്തി ഒന്നു മാത്രം അനുഭവമാക്കിയ ഭക്തരാലും ഇന്നത്തെ ഈ പുണ്യ സദസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ഭഗവത് കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭരാത്രി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.